ഭാരതമോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ അപൂന തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബഹുമാനമുള്ളവരെ, ആദരവുള്ളവരെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുമ്പോൾ തന്നെ നമ്മുടെ ബൈബിൾ കൺവെൻഷന്റെ രണ്ടാമത്തെ സന്ധ്യയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവകൃപയാൽ അനുഗ്രഹീതമായി രണ്ടാമത്തെ സന്ധ്യയിലും ഇതുവരെ കാര്യങ്ങളെല്ലാം ദൈവം ചിട്ടപ്പെടുത്തി തന്നല്ലോ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും അളവറ്റ ദൈവാനുഗ്രഹം ലഭിക്കാനിട വരട്ടെ. ദൈവമക്കളെ, വളരെ വേഗത്തിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. വിശുദ്ധനായ അബ്രഹാം പിതാവിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായ സാധ്യതകളെ കുറിച്ചും കാരണങ്ങളെ കുറിച്ചുമാണ് നാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ അബ്രഹാം പിതാവ് ചവിട്ടി കയറിയ രണ്ട് അനുഗ്രഹീത പടികൾ നമ്മൾ ഇന്നലെ കണ്ടു. ഒന്ന് വിശ്വാസത്തിന്റെ തികവ്, രണ്ട് സമ്പൂർണമായ അനുസരണം. നമ്മുടെ ജീവിതത്തിൽ തത്തുല്യമായ വിശ്വാസ തീക്ഷ്ണതയോടെയുള്ള സമർപ്പണവും ഒപ്പമുള്ള അനുസരണവും ഉണ്ടെങ്കിൽ അബ്രഹാം പിതാവ് പ്രാപിച്ചതെല്ലാം നമുക്കും പ്രാപിക്കാൻ കഴിയും. അബ്രഹാം പിതാവ് അനുഗ്രഹത്തിന്റെ പൂർണതയിലേക്ക് നടന്നു നീങ്ങിയ വഴികളിൽ നമുക്ക് ഇനിയും ചില പടവുകൾ ചവിട്ടി കയറുവാൻ ഇന്ന് ഭാഗ്യം ലഭിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Everything is good. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് മൂന്നാമത്തെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുകയാണ്. അബ്രഹാം പിതാവിന്റെ ജീവിതം ഉടനീളം പരിശോധിച്ചാൽ പാപത്തോടും പാപ സാഹചര്യത്തോടും വേർപാടനുഷ്ഠിച്ചവനാണ് അബ്രഹാം പിതാവ്. പരിശുദ്ധനായ ദൈവത്തെ സ്നേഹിതനാക്കിയ അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ ഉടനീളം ആ പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിക്കൊത്തവണ്ണം തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് ദൈവത്തോട് താതാത്മ്യപ്പെട്ട് നിന്നവനാണ് അബ്രഹാം പിതാവ്. കളങ്കപ്പെടാൻ അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും പരിശുദ്ധനായ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നതുകൊണ്ട് പാപത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കാതെ വിശുദ്ധിയിൽ വളർന്നവനാണ് അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവിന്റെ വിശുദ്ധിയുടെ ഒരു വലിയ അടയാളം ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അബ്രഹാം പിതാവിന്റെ മകൻ ഇസഹാക്കിന് വാഗ്ദത്ത സന്തതിക്ക് വിവാഹാലോചന സമയമായി. സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, അവിടെ അബ്രഹാം പിതാവ് വളരെ കരുതലോടുകൂടിയാണ് മകന് വേണ്ടി ഒരു പങ്കാളിയെ തേടുന്നത്. തന്റെ വിശ്വസ്ത ഭൃത്യനായ എലിയാസറിനെ കൊണ്ട് തന്റെ വലതുടയിൽ കൈവച്ച് സത്യം ചെയ്യിച്ചിട്ട് അബ്രഹാം പിതാവ് അവനെ യാത്രയാക്കുകയാണ്. അപ്പോൾ പറയുന്ന ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ പാർക്കുന്ന ദേശത്തിന്റെ ചുറ്റും പാർക്കുന്ന കനാന്യ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കരുത്. കനാന്യ കന്യകമാരിൽ ഒരുപാട് സുന്ദരി കുട്ടികളുണ്ട്. ആകർഷകമായി പെരുമാറുന്ന ഒരുപാട് പെൺകുഞ്ഞുങ്ങളുണ്ട്. ലാവണ്യമുള്ള പെൺകുഞ്ഞുങ്ങളുണ്ട്. കണ്ടാൽ ആകർഷണം തോന്നാവുന്ന പെൺകുഞ്ഞുങ്ങളുണ്ട്. സൗമ്യശീലരായ പെൺകുഞ്ഞുങ്ങളും കാണും. പക്ഷെ വേണ്ട, ചുറ്റും പാർക്കുന്ന കനാന്യ കനാന്യരുടെ കൂട്ടത്തിൽ നിന്ന് നീ എന്റെ മകനൊരു ഭാര്യയെ എടുക്കണ്ട. പിന്നെയോ നീ എന്റെ ദേശത്ത് ചെല്ലണം. എന്റെ ചാർച്ചക്കാരുടെ, എന്റെ രക്തബന്ധങ്ങളിലുള്ളവരുടെ അരികിലേക്ക് നീ ചെല്ലണം. അതിലുപരി എന്റെ വിശ്വാസബന്ധത്തിലുള്ളവരുടെ അരികിലേക്ക് നീ ചെല്ലണം. എന്റെ മകന് ജനിക്കുന്ന സന്തതി പാരമ്പര്യമായി എന്റെ വിശ്വാസം, എന്റെ ആരാധന, എന്റെ ദൈവത്തെ പിന്തുടരേണ്ടതാണ്. അതുകൊണ്ട് അതിന് തത്തുല്യമായി തലമുറകളെ വളർത്താൻ സാധിക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം എന്റെ മകന്റെ പങ്കാളിയായി വരേണ്ടത്. അബ്രഹാം പിതാവ് തന്റെ തലമുറകളെ വരെ പാപത്തിൽ നിന്ന് വേർപെട്ട് ഇരിക്കത്തക്കവണ്ണം ചിട്ടപ്പെടുത്തുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ ആനുകാലികമായി ഈ 20 ഒട്ടും പ്രാക്ടിക്കലാക്കാൻ കഴിയില്ലെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ഒരുപക്ഷെ തോന്നിപ്പോകാവുന്ന ഒരു ചിന്തയാണിത്. അന്ന് പിതാക്കന്മാർക്ക് മക്കളുടെ മേൽ
വലിയ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു. ഇന്ന് പിതാക്കന്മാർക്ക് മക്കളുടെ മേൽ സ്വാധീനവും അധികാരവും ചുരുങ്ങി ചുരുങ്ങി വന്നു. ഇന്ന് ഒരുപക്ഷെ അത് ഇല്ലാതെയായി. പലയിടങ്ങളിലും മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് മാത്രമല്ല, മക്കളാണ് മാതാപിതാക്കളുടെ മേൽ അധികാരം നടത്തുന്നത് എന്നിടം വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയിരുത്തുക, തലമുറകൾ ജനിക്കുമ്പോൾ, അവർ വളർത്തപ്പെടുമ്പോൾ, ജന്മസമയം മുതൽ അവർക്ക് ലഭിക്കുന്ന ആ ട്രീറ്റ്മെന്റ്, അവരുടെ മനസ്സിൽ കിട്ടുന്ന ചിന്ത, ജീനുകളിലൂടെ പകർന്നു കിട്ടുന്നതായ അനുഗ്രഹീത പാരമ്പര്യം, കുടുംബ അന്തരീക്ഷമൊക്കെ ഒരു ജനറേഷനെ വളർത്തിയെടുക്കുന്നതിൽ, രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, സത്യദൈവവുമായി ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവർ വളർത്തുന്ന തലമുറ ദൈവബന്ധത്തിൽ വളരും. അപ്പോൾ അബ്രഹാം പിതാവിന്റെ ദീർഘവീക്ഷണമാണ് ഇവിടെ കാണുന്നത്. പാപത്തോടും പാപ സാഹചര്യത്തോടും വേറിട്ടിരിക്കാനുള്ള അബ്രഹാം പിതാവിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ ഒരു നിലപാടിൽ നാം വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ആ വിഷയം അവിടെ നിന്ന് നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഒരു വിശ്വാസി അനുഗ്രഹപൂർണതയിലെത്തണമെങ്കിൽ വ്യക്തമായി ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണത്. പാപത്തോടും പാപ സാഹചര്യത്തോടും വേറിട്ടിരിക്കണം. പരിശുദ്ധനായ ദൈവത്തോടും വിശുദ്ധിയോടും പറ്റിച്ചേർന്നിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട് എന്ന് വിലയിരുത്തുവാൻ നമുക്ക് ഈ സമയത്ത് ഭാഗ്യമുണ്ടാകണം. ദൈവമക്കളെ, നമ്മളൊക്കെ സ്വയം പരിശോധന കഴിക്കേണ്ടവരാണ്. നാം പലപ്പോഴും ഈ മേഖലയിൽ പരാജയപ്പെട്ടിട്ടുള്ളവരുമാണ്. പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാപ സാഹചര്യത്തിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്നുള്ളത്. പാപ സാഹചര്യത്തിൽ നിന്ന് വേർപെട്ടിരുന്നാൽ വിശുദ്ധിയിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ഇരിക്കാൻ പറ്റും. പലപ്പോഴും പാപ സാഹചര്യങ്ങളാണ് പലരെയും പാപത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിടുന്നത്. പാപ സാഹചര്യത്തിലേക്ക് നാം പോകാതിരിക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുക, അങ്ങനെയുള്ള ബന്ധങ്ങളെ ഒഴിവാക്കുക, അത് ആദ്യമേ ആലോചിച്ച് ക്രമീകരിക്കുക. ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം ഇരുന്ന് ദൈവമക്കൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഇന്നേ ദിവസം ഞാൻ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്? ഞാൻ ഇന്ന് പാപത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരുമോ? അങ്ങനെ വരുമെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതിൻ്റെ പേരിൽ എനിക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങളൊന്നും എനിക്ക് നഷ്ടമല്ലാതെ ലാഭമായി തന്നെ പരിണമിക്കും. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി, അതുമല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനോ ലാഭത്തിനോ വേണ്ടി, അതുമല്ലെങ്കിൽ സമൂഹത്തിൽ കൈയാളുന്ന കസേര കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി, അതുമല്ലെങ്കിൽ മറ്റു പലതും സംരക്ഷിക്കാൻ വേണ്ടി ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകുമ്പോൾ പാപ സാഹചര്യത്തിൽ ഇടപഴകേണ്ടതായിട്ട് വരുന്നു. പാപ സാഹചര്യത്തിൽ ഇടപഴകുന്ന ആളുകൾക്ക് സ്വാഭാവികമായും പാപത്തിലേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പാപം ചെയ്യുന്നവർ ഒരു കൂട്ടം ആളുകൾ ചുറ്റുമിരുന്ന് പാപത്തിലേർപ്പെടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഏകനായിരുന്ന് വേർപാടനുഷ്ഠിക്കാൻ വളരെ പ്രയാസമാണ്. വലിയ പരിഹാസവും ആക്ഷേപവും വെല്ലുവിളികളും ഒരുപക്ഷെ നിർബന്ധവും ഒക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ പലരും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടാവുന്നതാണ്. അതുകൊണ്ടാണ് പാപ സാഹചര്യത്തിൽ നിന്നൊരു ദൈവ പൈതൽ വേറിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. ഒരു കാര്യത്തിന്റെ നടത്തിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒരു സംഗതിയിൽ ഒരു ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പാപം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇടപഴകിയിരുന്നിട്ട് അവർ വിലയിരുത്തി നോക്കുകയാണ് ഈ മനുഷ്യനെ. നമുക്ക് പറ്റിയ ഒരാളാണോ? നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണോ? നമ്മുടെ സ്വഭാവത്തിന് ചേരുന്ന ഒരാളാണോ? അവരിൽ ചിലർ പറയുന്നു, താങ്കളെ ഞങ്ങൾക്ക് ബോധിച്ചിട്ടില്ല, താങ്കൾ ഞങ്ങളുടെ പല ആക്ടിവിറ്റീസിലും പങ്കു ചേരുന്നില്ല, സ്വാഭാവികമായും ചില മോഹങ്ങൾക്ക് വശംവദനായിരിക്കുന്ന ഈ മനുഷ്യൻ, അത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് അവർ വച്ചു നീട്ടിയ പാപത്തിലേക്ക് തന്നെത്താൻ ഇറങ്ങിപ്പോകാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ്. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തൂക്കി നോക്കണം. ദൈവത്തിന്റെ മുമ്പിലുള്ള നിലനിൽപ്പാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ദൈവം കൈവിടുന്നില്ല, ദൈവം സംരക്ഷിക്കുന്നു, ദൈവം കൂട്ടായ്മ നൽകുന്നു, ദൈവം പരിപാലിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം.
ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതൊന്നും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇല്ല. മറ്റെന്തിനെയെങ്കിലും പ്രധാനപ്പെട്ടതായി ദൈവമക്കൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തെയും ദൈവവിശുദ്ധിയെയും തള്ളിക്കളഞ്ഞവരാണ്. അങ്ങനെ സംഭവിക്കരുത്. ദൈവമക്കളുടെ ജീവിതത്തിൽ കരുതലുള്ളവരായിരിക്കുക, സൂക്ഷ്മതയുള്ളവരായിരിക്കുക, വളരെ വളരെ കരുതലുള്ളവരായിരിക്കുക. ഇതാണ് ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നാം വേർപാടും വിശുദ്ധിയും പാലിപ്പാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അറിയുക. അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തകൻ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഉടനെ ബുദ്ധിയുണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ നടിക്കുന്നവർ ചോദിക്കും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ എന്താ കുഴപ്പം? വലിയ കുഴപ്പമൊന്നുമില്ല, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ കുഴപ്പമാണ്. വൈകാതെ നീയും ഒരു ദുഷ്ടനായി പോകും, അതാണ് കുഴപ്പം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നാൽ അവൻ ഉപദേശിക്കാനുള്ളത് ദുഷ്ടതകളെ കുറിച്ച് മാത്രമാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം അവന്റെ നാവിലൂടെ പുറത്തു വരും. സ്വാഭാവികമായും ആ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് അയാളുടെ ഭാവങ്ങളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിലൊക്കെ വെളിപ്പെട്ടു വരുന്നത്. ദുഷ്ടനായ ഒരു വ്യക്തിയുടെ ആലോചനയ്ക്കൊത്തവണ്ണം ജീവിക്കാനിടയായാൽ ദുഷ്ടന്റെ സ്വഭാവം ജീവിതത്തിലേക്ക് പകരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന്. മുൻപറ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുഷ്ടൻ ആരാണെന്ന്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണുമോ അറിയില്ല. നമ്മൾ ദുഷ്ടനെന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെയാണ്. എന്നാൽ വേദപുസ്തകം ദുഷ്ടനെന്ന് വിളിക്കുന്നത് ദുഷ്ടപിശാചിനെയാണ്, പിശാചിനെ പിന്തുടരുന്നവരെയാണ്. നമ്മൾ ദുഷ്ടരെന്ന് വിളിക്കുന്നവരല്ല ശരിക്കും ദുഷ്ടർ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പിശാചിന്റെ ആലോചന പ്രകാരം നടക്കരുത് എന്നാണ് സങ്കീർത്തകൻ ഉപദേശിച്ചത്. പിശാചിനെ ഉപാസിക്കുന്നവരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്നാണ് സങ്കീർത്തകൻ ഉപദേശിച്ചത്. തിന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവർ, ഇരുട്ടിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ, പാപത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ, അന്യായത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ, അധർമ്മത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ, അധർമ്മത്തെ പെരുപ്പിക്കുന്നവർ, അവരൊക്കെ ദുഷ്ടന്റെ ഇഷ്ടമനുഷ്ഠിക്കുന്നവരും അവന്റെ പാത പിന്തുടരുന്നവരുമാണ്. അവരുടെ ആലോചന പ്രകാരം നടന്നാൽ, അവരുമായി സംഘം ചേർന്നാൽ, കൂട്ടുകൂടിയാൽ, ആലോചന കഴിച്ചാൽ, അത് അബദ്ധത്തിലാണ് കലാശിക്കുക. വേർപാട് പാലിപ്പാൻ വളരെ സൂക്ഷിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. എഡിറ്റ് ചെയ്ത് നോക്കണം. ഒരു വ്യക്തിയുമായി നാം കൂട്ടുകെട്ടുണ്ടാക്കും മുമ്പ് ആ വ്യക്തി ആരാണെന്ന്, ആ വ്യക്തിയുടെ ചരിത്രം എന്താണെന്ന്, അടിസ്ഥാനം എവിടെയാണെന്ന്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന്, ആ വ്യക്തി ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന്, ആ വ്യക്തി ദൈവത്തെ പിന്തുടരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതളവിലാണ് എന്ന് വ്യക്തമായി വിലയിരുത്തിയിട്ട് വേണം ആ വ്യക്തിയുമായി നമ്മൾ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ. കൂട്ടുകെട്ടുണ്ടായാൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ ആലോചന നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും, തർക്കമില്ല. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞേക്കും നല്ല കൂട്ടുകാരെ കണ്ടെത്തണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനാകുമോ എനിക്കറിയില്ല. ദൈവമക്കളെ, വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിതത്തിലുടനീളം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു എഡിറ്റിംഗ് നടത്താൻ വിളിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ആയിരിക്കുന്നിടത്തിരുന്ന് വിലയിരുത്തിയാൽ നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു പച്ച പരമാർത്ഥമുണ്ട്. നമ്മളിൽ പലരുടെയും കൂട്ടുകാരിൽ ഒരുപാട് പേർ ദുഷ്ടചിന്തകൾക്ക് അധീനരും പാപത്തെ പെരുപ്പിക്കുന്നവരും പാപത്തിന്റെ വഴി നടക്കുന്നവരും അന്ധകാരത്തിലേക്ക് യാത്ര ചെയ്യുന്നവരും ഇരുട്ടിന്റെ വക്താക്കളും നിരന്തരം ദൈവത്തെ വിമർശിക്കുന്നവരും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും ഒരുപക്ഷെ ദൈവമില്ലെന്നൊക്കെ പറയാൻ മടിയില്ലാത്തവരുമായ ഒരുപാട് കൂട്ടുകാരെ നിരന്തരം നാം കൂടെ കൂട്ടുന്നു. അവർ സംസാരിക്കുന്നത് എപ്പോഴും ആ വിഷയത്തെ കുറിച്ചായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാനത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാനിടയായി. അപ്പോൾ ദൈവമില്ലെന്നും സ്വർഗമില്ലെന്നും നരകമില്ലെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവകാശവാദങ്ങളാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് ഫോർവേഡ് ചെയ്ത മനുഷ്യൻ ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് ശുഷ്കാന്തി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനങ്ങളിൽ സജീവമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനങ്ങൾ സംഘടിപ്പിക്കാൻ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീയ പ്രസ്ഥാനങ്ങളിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നത് ഞാൻ നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു വീഡിയോ എനിക്ക് മാത്രമല്ല മറ്റു ഒത്തിരി പേർക്ക് അധികം ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകാം. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ നിസ്സാരതയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ കുറിച്ചുമാണ്. എന്നാൽ മറ്റൊരാൾക്ക് അത് ബോധ്യപ്പെടുന്നത് അങ്ങനെയാകണമെന്നില്ല. ഇയാൾ പറയുന്നത് ശരിയല്ലേ, ഇയാളുടെ കാഴ്ചപ്പാടല്ലേ ശരി എന്ന് അയാൾക്ക് തോന്നിയാൽ ഈ മെസ്സേജ് കൈമാറ്റം ചെയ്ത സ്നേഹിതൻ ചെയ്ത പണി എന്താണ്?
ഇരുട്ടിന്റെ വഴിയിലേക്ക് ഒരാളെ നയിക്കുക, തിന്മയുടെ പന്താവിലേക്ക് ഒരാളെ നയിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എന്താ സംഭവിക്കുന്നത്? ഏത് സംഗതി കയ്യിൽ കിട്ടിയാലും അത് എന്താണെന്ന് കേൾക്കാൻ പോലും ശ്രമിക്കാതെ, അല്ലെങ്കിൽ വിലയിരുത്താതെ, എഡിറ്റ് ചെയ്യാതെ ഗ്രൂപ്പിലുള്ള പരിചയത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഫോർവേഡ് ചെയ്യുക. ഒരു പക്ഷേ അതിലൂടെ നിങ്ങൾ പിശാചിന്റെ ആളുകളായി, പിശാചിന്റെ ഏജന്റുമാരായി മാറുന്നുണ്ടോ? ദൈവമക്കൾ അത് വിലയിരുത്തി നോക്കണം. കയ്യിൽ കിട്ടുന്നതെല്ലാം നന്മയായാലും തിന്മയായാലും ലോകത്ത് പരിചയമുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അവിടെ അറിയാതെ പലരും പിശാചിന്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. തിന്മയുടെ വഴി അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഇത് എനിക്ക് ലഭിച്ചപ്പോ ഞാൻ അവിടെ കൊണ്ടത് നമസ്കരിച്ചു, ഡിലീറ്റ് ചെയ്തു, പിന്നെ അത് ആർക്കും ഞാൻ ഫോർവേഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്ന, സ്വർഗത്തെ നിഷേധിക്കുന്ന, നരകത്തെ നിഷേധിക്കുന്ന ഒരു മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്നവരാകരുത് ദൈവമക്കൾ. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. വളരെയധികം വിലയിരുത്തി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. പാപത്തെ പെരുപ്പിക്കുന്നവരായി നാം മാറരുത് എന്ന് ദൈവവചനം നമ്മളെ ആഴപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ സൂക്ഷിക്കുക. നാം വേർപാടിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥതലങ്ങളിലും നാം അത് പാലിക്കണം. ആനുകാലികമായി നാം മീഡിയകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ കൂടെ വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വിരൽ ചൂണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് കരുതിക്കൊണ്ടിരിക്കുക. ടെക്നോളജി ഒരുപാട് വർദ്ധിക്കുമ്പോൾ പാപം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ടെക്നോളജി വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയുക. അതിലൂടെ സൂക്ഷ്മത പുലർത്തുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറഞ്ഞു പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്ന്. നമ്മളെ ഒരുപക്ഷെ ചോദിക്കും പാപിയുടെ വഴിയിൽ നിന്നാൽ എന്തു പറ്റും? പാപിയുടെ വഴിയിൽ നിന്നാൽ തരക്കേടില്ല. പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകാൻ തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപിയുടെ വഴി നടന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണെന്നാണ് പറഞ്ഞത്. അതൊരു പഴഞ്ചൊല്ലല്ല, ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പാപിയുടെ വഴിയിൽ നിൽക്കരുത് എന്ന്. നിന്നാൽ പതുക്കെ നടന്നു തുടങ്ങും. പാപിയോടുകൂടെ സഞ്ചരിച്ചാൽ പാതാളത്തിലാണ് ജീവിതത്തിൽ അവസാനം കണ്ടെത്തേണ്ടി വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് പാപികളുടെ വഴി തിരഞ്ഞെടുക്കരുതെന്ന്. സാഹചര്യം ഉപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും ആ വഴിയും ഉപേക്ഷിക്കാം, അതിന്റെ അവസാനവും ഉപേക്ഷിക്കാം. കരുതലുള്ളവരായിരിക്കുക. ദൈവവചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കരുത്. കഴിഞ്ഞ നാളുകളിൽ പാപികളുടെ വഴിയിൽ നിന്നതും പാപികളുടെ വഴിയിൽ നടന്നതും പാപത്തിൽ നിബദ്ധിച്ചതും പാപത്തിന്റെ പടുകുഴിയിൽ പെട്ടതും ഒരുപാട് പേരുടെ ജീവിതത്തിൽ നാം കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ആലോചനക്കാർ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കും, കൂട്ടുകെട്ട് പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കും. കരുതലുള്ളവരായിരിക്കുക. ഒരു എഡിറ്റിംഗ് ആ കാര്യത്തിൽ നാം നടത്തിയേ മതിയാകൂ. ചില ബന്ധങ്ങൾ ഇപ്പോൾ മുറിച്ചു മാറ്റിയാൽ അല്പം മുറിവുണ്ടാകും, നിശ്ചയമാണ്. പക്ഷേ എന്നേക്കുമുള്ള മുറിവ് അവിടെ ഉണങ്ങിക്കിട്ടും. ചില കൂട്ടുകെട്ടുകൾ ഇപ്പോൾ ഉപേക്ഷിച്ചാൽ കുറേയധികം ഒരു പക്ഷേ വേദനിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ശാശ്വതമായി വിലയിരുത്തിയാൽ നാളെ അത് വലിയ പരമാനന്ദത്തിന് കാരണമായിത്തീരും. താൽക്കാലികമായി വരുന്ന നഷ്ടമാണ് പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. ശാശ്വതമായ നഷ്ടത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ശാശ്വതമായ ഒരു നഷ്ടം ഒഴിവാക്കാൻ താൽക്കാലികമായ ഒരു നഷ്ടം സഹിക്കുന്നത് തന്നെയാണ് ബുദ്ധി. അത് തിരിച്ചറിയുന്നവരാണ് ബുദ്ധിമാന്മാർ. നമുക്ക് അപ്രകാരമാകാൻ ഭാഗ്യം കിട്ടട്ടെ. വീണ്ടും സങ്കീർത്തകൻ ഓർമ്മിപ്പിച്ചു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. പരിഹാസിയുടെ ഇരിപ്പിടം എന്താണ്? ആ ഇരിപ്പിടത്തിന്റെ പ്രത്യേകത, പരിഹാസി തീർച്ചയായിട്ടും ദൈവനിഷേധിയാണ്. പരിഹാസി നിശ്ചയമായിട്ടും പിശാചിന്റെ വക്താവാണ്. ദൈവസൃഷ്ടിയെ പരിഹസിക്കുന്നവരൊക്കെ പിശാചിന്റെ ആളുകളാണ്. ലോകത്ത് ഇന്ന് ആക്ഷേപഹാസ്യം ഒരു പ്രത്യേക വിഭാഗമാണ്. അത് കണക്കില്ലാതെ ആളുകൾ ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരെ അപമാനിക്കാൻ, മറ്റുള്ളവരെ വില കുറച്ച് കാണിക്കാൻ, മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കാൻ, ചിത്രീകരിക്കാൻ ഇന്ന് ആളുകൾക്ക് താല്പര്യമാണ്. ഇന്ന് പരിഹാസികളുടെ ഇരിപ്പിടം സോഷ്യൽ മീഡിയയിലാണ്. ഒരുപാട് ആളുകൾ അതിനുവേണ്ടി തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആക്ഷേപിക്കുക, അത് ടാർഗറ്റ് ചെയ്ത് ചില ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, എന്നിട്ട് അവരെ വഷളാക്കുക, അവരെ കുറിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക്, നെഗറ്റീവായിട്ടുള്ള ചർച്ചയ്ക്ക് ഇടവരുത്തുക. പരിഹാസിയാണ് അയാൾ. അയാൾ ഇരിക്കുന്നത് പിശാചിന്റെ കസേരയിലാണ്. നിശ്ചയമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദൈവ സൃഷ്ടിയെ പരിഹസിക്കുന്നവൻ ദൈവത്തെയാണ് പരിഹസിക്കുന്നത്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അത് വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ആരെ പരിഹസിച്ചാലും അവർ ദൈവ സൃഷ്ടിയെയാണ് പരിഹസിക്കുന്നത്.
ഏത് സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ആക്ഷേപിക്കുമ്പോഴും ചിന്തിക്കുക, ഞാൻ ദൈവ സൃഷ്ടിയെയാണ് ആക്ഷേപിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ തരത്തിൽ ഒത്തിരി പേരെ അറിഞ്ഞോ അറിയാതെയോ ആക്ഷേപിക്കുന്നവരാണ്. ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിംഗ് നാം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ആക്ഷേപത്തിൽ നാമും പങ്കുചേരുകയാണ്, നാം ആളുകളെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെ എത്ര പേരെ നാം കൊന്നിരിക്കുന്നു കഴിഞ്ഞ നാളിൽ. ഈ വധത്തിന്റെ പേര് തേജോവധം എന്നാണ്. നാണം കെടുത്തി കൊല്ലുക, മുഖം നഷ്ടപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നാം കൊലപാതകികളായി മാറുകയാണ്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ ഒരു പരിഹാസിയായി മാറുമെന്നറിയുക, പരിഹാസിക്ക് കിട്ടുന്ന ശിക്ഷ ആ വ്യക്തിക്കും ലഭിക്കുമെന്നറിയുക. അതുകൊണ്ടാണ് പറഞ്ഞത് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. നാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കരുതലുള്ളവരായിരിക്കണം, കളങ്കപ്പെടാതിരിക്കാൻ കരുതലുള്ളവരായിരിക്കുക. അതാണ് അബ്രഹാം പിതാവ് നമുക്ക് തരുന്ന മൂന്നാമത്തെ പാഠമെന്ന് തിരിച്ചറിയുക. നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ കരുതേണ്ട ഒരു കാര്യമാണ്. അബ്രഹാം പിതാവ് വേർപാട് അനുഷ്ഠിച്ചു, ഉപേക്ഷിക്കാൻ പറഞ്ഞതിന് ഉപേക്ഷിച്ചു. ദൈവബന്ധത്തിൽ വിഘ്നം വരാതിരിപ്പാൻ, തൻ്റെ തലമുറയ്ക്ക് അങ്ങനെയുള്ള നഷ്ടം വരാതിരിപ്പാൻ വളരെ ജാഗ്രതയോടെ കരുതിയവനാണ് അബ്രഹാം പിതാവ്. നമ്മൾ എത്രത്തോളം, എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്കും ദൈവബന്ധത്തിനും കോട്ടം വരുത്തുന്ന യാതൊരു നിലപാടും അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. നമ്മുടെ ജീവിതം എങ്ങനെ? നമ്മളൊക്കെ പലപ്പോഴും സാമൂഹിക ബന്ധത്തിന് ദൈവബന്ധത്തെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെക്കാൾ പിന്നിലാണ്, സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ പിന്നിലാണ്. ദൈവത്തോടാണ് ഏറ്റവും വലിയ കൂട്ടുകെട്ടെങ്കിൽ ദൈവം വേണ്ടെന്ന് പറഞ്ഞതൊന്നും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മറ്റുള്ളവരോടാണ് അതിലും വലിയ കൂട്ടുകെട്ടെങ്കിൽ അവർ പറയുന്നത് കേട്ട് അവരോടൊപ്പമായിരിപ്പാൻ ദൈവത്തോടുള്ള കൂട്ടുകെട്ട് തെല്ലെ നമ്മളൊന്ന് വിട്ടുനിൽക്കും. എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ നിലനിൽപ്പും കൂട്ടുകാരുടെ മുമ്പിലുള്ള നിലനിൽപ്പുമാണോ നമുക്ക് വലുത്, അതോ ദൈവം മുമ്പിലുള്ള നിലനിൽപ്പാണോ? കരുതേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ ജീവിതം ആകെ താറുമാറായി പോകും. വേദപുസ്തകത്തിലെ എത്ര കഥാപാത്രങ്ങളാണ് അതിന് തെളിവേകുന്നത്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭാഗ്യവാനായ മനുഷ്യനായിരുന്നില്ലേ സാംസൺ? അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അവന്റെ അമ്മയോട് ദൈവദൂതൻ പറയുന്നുണ്ട്, വീഞ്ഞോ മദ്യമോ കുടിക്കരുത്, നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ദൈവത്തിന് നാസീറായിരിക്കും. നാസീർ വ്രതം എടുത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില നിർബന്ധിതമായ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മുന്തിരി രസത്തിൽ നിന്ന്, മുന്തിരി പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന യാതൊരു രസവും അവൻ അവന്റെ ജീവിതത്തിൽ ജീവിതാവസാനം വരെ പാനം ചെയ്യാൻ പാടില്ല. നാസീർ വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. ഒപ്പം അവന്റെ ശരീരത്തിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. അവന്റെ ശരീരത്തിൽ വളരുന്നതായ ശിരോരോമങ്ങളും താടിരോമങ്ങളും അത് നീണ്ടുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. അവന്റെ അമ്മയോട് പോലും ദൈവദൂതൻ പറഞ്ഞു, നീ വീഞ്ഞു മദ്യമോ ഈ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ കുടിക്കരുത്, കാരണം അവൻ ദൈവത്തിനെ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. അവനൊരു വീരശൂര പരാക്രമിയായിരുന്നു. നമുക്കറിയാം ന്യായാധിപനായ സാംസൺ ഇസ്രയേലിന് വേണ്ടി ചെയ്ത പരാക്രമങ്ങൾ. ശിംസോന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. സാംസൺ ഒരിക്കൽ ഒരു ബാലസിംഹത്തെ വെറും കൈകൊണ്ട് കീറിക്കളഞ്ഞ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു സിംഹം അവനെ എതിർപ്പെടുകയാണ്. ബാലസിംഹം എന്ന് പറയുമ്പോ അസാമാന്യമായ കായിക ബലമുള്ള ഒരു ജീവിയാണത്. ഇര തേടി ഇറങ്ങിയ സിംഹത്തിന് തന്റെ മുന്നിൽപ്പെട്ട ചെറുപ്പക്കാരനെ കണ്ടപ്പോ വലിയ ആവേശം തോന്നിക്കാണണം. കാരണം അവൻ വളരെ കൂറ്റനായ ഒരു ചെറുപ്പക്കാരനാണ്. സിംഹം അന്തർഗതം നടത്തി കാണും, ഇവനെ ഇങ്ങ് കയ്യിൽ കിട്ടിയാൽ ഇന്നിവനെ പിടിച്ചാൽ ഇനി ഒരാഴ്ച വേട്ടയാടണ്ട, ഒരാഴ്ചത്തെ ആഹാരത്തിനുള്ളതുണ്ട്, അത്രയ്ക്ക് മസിലുണ്ടവന്, അതുകൊണ്ട് ഇവനെ തന്നെ ഇരയാക്കി കളയാം. സിംഹം മുൻകാലുകളിൽ പതുങ്ങി, അതിന്റെ പിൻകാലിൽ സർവശക്തിയും സ്വാംശീകരിച്ചു, അതിന്റെ വാലുവടി പോലെ നിർത്തി അത് ലക്ഷ്യമുറപ്പിച്ചു. ആ സിംഹത്തിന്റെ കണ്ണുകൾ ഈ സാംസന്റെ കണ്ണുകളിലേക്ക് വന്ന് ശക്തമായ ഒരു ഒരു കോൺസെൻട്രേഷനിലേക്ക് എത്തി. സിംഹം വായുവിൽ കുതിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ലക്ഷ്യം സാംസനാണ്. പറന്നു പാഞ്ഞടുത്തു വന്നാൽ ഈ സിംഹം ഒറ്റയടിക്ക് സാംസനെ വീഴ്ത്തിക്കളയാൻ സാധ്യതയുണ്ട്.
സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ക്രൂര മൃഗത്തിന്റെ മുമ്പിൽ ഞാനോ നിങ്ങളെ പെട്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ മൃഗം ഇപ്രകാരം ചാടാനാഞ്ഞ് അതിന്റെ ധർമ്മിഷ്ഠകൾ പുറത്തു ചാട്ടി അത് വല്ലാത്തൊരു അലർച്ച അലറിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ നിന്ന നിപ്പിൽ വെട്ടുകിട്ട വാഴ കണക്കെ താഴെ വീഴും. ആ മൃഗത്തിന് പിന്നെ കുതിച്ച് ചാടേണ്ട ആവശ്യമൊന്നും വരില്ല, ഓടിയെത്തി പിടിക്കേണ്ടിയും വരില്ല. അത് അതിന്റെ ധർമ്മിഷ്ഠകൾ താഴ്ത്തി, അതിന്റെ വാലും താഴ്ത്തി, അതിന്റെ പിൻകാലിന്റെ ശക്തിയും അവസാനിപ്പിച്ച് അത് മുൻകാലിൽ കുതിച്ച് എഴുന്നേറ്റ് സാവധാനം നടന്നു വന്ന് തിന്നേച്ചും പോകും. നമുക്ക് നേരിടാനുള്ള കരുത്തില്ല. പക്ഷെ ഞാൻ ആ രംഗം എന്റെ മനസ്സിൽ വിഷ്വൽ കാണാറുണ്ട്. സാംസന്റെ നേരെ സിംഹം ഇങ്ങനെ നിന്നപ്പോ സാംസന്റെ കണ്ണുകൾ തീക്കുണ്ടങ്ങളായി മാറി, കനൽ കണക്കെ അത് ജ്വലിച്ചു. സാംസൻ ആ സിംഹത്തിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അവന്റെ കണ്ണുകളിൽ നിന്ന് ആജ്ഞാശക്തി പോലെ ഒരു ശക്തി പുറപ്പെട്ടു. സത്യത്തിൽ ആ സിംഹം ഒന്ന് പതറി കാണും. നിങ്ങൾക്കറിയാമോ, എന്റെ കണ്ണിലേക്ക് ഒരാൾ രൂക്ഷമായി നോക്കിയാൽ അയാളുടെ കണ്ണിലേക്ക് ഞാനും രൂക്ഷമായി തിരിച്ചു നോക്കുമെങ്കിൽ അയാൾക്ക് എന്നെ കീഴടക്കാനാകില്ല എന്ന് വെച്ച് നിങ്ങൾ കാണുന്നവരെയൊക്കെ കണ്ണുരുട്ടി കാണിച്ച് വെറുതെ തട്ടുപിടിക്കാൻ നിൽക്കരുത് എന്നുകൂടെ ഒരു വാക്ക് കൂട്ടത്തിൽ ഞാൻ പറയണമല്ലോ. പലരും ഇന്ന് ഇത് പരീക്ഷിക്കാൻ പോയി. ഏറ്റവും ആദ്യം പരീക്ഷണം നടത്തുന്നത് സ്വന്തം വീട്ടിലായിരിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രകാരം നോക്കിയാൽ ഇന്നേ കൊണ്ട് തീരും കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിപ്പോൾ പരീക്ഷിക്കേണ്ട. ക്രൂരസിംഹങ്ങളൊക്കെ മുന്നിൽ വന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, അതൊരു മൃഗമായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ആരും പരീക്ഷിക്കാൻ പോകല്ലേ, ഇത് തീരുന്നതുവരെ ശ്രദ്ധ വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ കേൾക്കുക, സാംസൺ ഈ സിംഹത്തെ സൂക്ഷ്മമായി നോക്കുകയാണ്. ആ സിംഹം ഒന്ന് പതറിയെങ്കിലും അതിന്റെ ലക്ഷ്യം കൈവിട്ടില്ല, അത് വായുവിൽ കുതിച്ചു ചാടി പാഞ്ഞെടുക്കുകയാണ്. പക്ഷെ സാംസൺ ഒരു കുലുക്കവുമില്ല, പിറകിൽ കൈകെട്ടി നിൽക്കുകയാണ് സാംസൺ. ഈ സിംഹം ഇന്ന് പാഞ്ഞടുത്തെത്തിയപ്പോ അതിന് തോന്നി വേണ്ടിയിരുന്നില്ല, ഈ മനുഷ്യനൊരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, എങ്കിലും അറ്റാക്ക് ചെയ്യാൻ അത് തീരുമാനിച്ചു. അത് ആഞ്ഞടുത്തെത്തിയപ്പോ സാംസൺ പെട്ടെന്ന് മെയ്വഴക്കത്തോടെ വെട്ടിയൊഴിഞ്ഞു. വെട്ടിയൊഴിഞ്ഞു പോയ സാംസൺ ഒന്ന് കൈ വീശി. ആ വീശിയ വീശലിൽ ആ സിംഹത്തിന്റെ വായു കുഞ്ചിരോമത്തിൽ അവൻ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, വായുവിൽ ചുമ്മാ പമ്പരം കറക്കും പോലെ കറക്കി തറയിലേക്ക് ഒരൊറ്റ അടി അടിച്ചു. അരക്കെട്ടിന് കീഴേ അപ്പോൾ തന്നെ തളർന്നു പോയി. ക്ഷണനേരത്തിനുള്ളിൽ അതിനെ കുടഞ്ഞു പൊക്കി തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് ചേർത്ത് വെച്ച് അതിന്റെ കൈകളുടെ ഇരുപുറവും അവന്റെ കാൽമുട്ട് ചേർത്തൊന്ന് അമർത്തി. വാരിയലുകൾ ഞെരിഞ്ഞെരാ ഒടിഞ്ഞു പൊടിഞ്ഞു. ആ സിംഹം പ്രാണവേദനയിൽ അലറിയപ്പോൾ അതിന്റെ വായ പിളർന്നു. ക്ഷണത്തിൽ സാംസൺ വലതു കൈ കീഴ്ത്താടിയിലും ഇടതു കൈ മേൽത്താടിയിലും പിടിച്ച് മുട്ടുകൾക്കിടയിൽ നിന്ന് വലിച്ചെടുത്ത ഒരൊറ്റ കീറലാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കഷണം അപ്പുറത്തും ഒരു കഷണം ഇപ്പുറത്തും വലിച്ചെറിഞ്ഞിട്ട് സാംസൺ നടന്നു നീങ്ങുമ്പോ അവൻ ആരായിരുന്നു? എന്ത് ബലമാണ് അവന് ലഭിച്ചത്? എവിടെ നിന്നാണ് ഈ ബലം അവന് കിട്ടിയത്? അവന്റെ വിശുദ്ധിയിൽ ദൈവം അവനോടുകൂടെ ഇരുന്നതിനാൽ, ദൈവത്തിന്റെ ശക്തി അവനോടുകൂടെ ഇരുന്നതിനാൽ അവന് ഈ മൃഗത്തെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയാൻ കഴിഞ്ഞു. പാഞ്ഞെടുത്ത സിംഹത്തിൽ സാംസൺ ദർശിച്ചതൊരു പാവം ആട്ടിൻകുട്ടിയെയാണ്. സിംഹസമാനമായി പാഞ്ഞെടുക്കുന്ന പൈശാചിക ശക്തികളെ ഒരാട്ടിൻകുട്ടിയെ പോലെ നേരിടാനുള്ള കരുത്ത് ദൈവമക്കൾ പ്രാപിക്കുന്നത് വിശുദ്ധിയിൽ നിന്ന് ദൈവശക്തി പ്രാപിക്കുമ്പോഴാണ്. അത് നാം തിരിച്ചറിയേണ്ട ഒരു പാഠമാണ്. സാംസൺ ആരായിരുന്നു പ്രിയപ്പെട്ടവര്? അവിടം കൊണ്ട് സാംസണിന്റെ പരാക്രമം തീരുന്നില്ലല്ലോ. സാംസൺ എന്തുമാത്രം പരാക്രമമാണ് വീണ്ടും നടത്തിയത്! നമുക്കറിയാം, ഒരിക്കൽ അവനെ അക്രമിച്ചു കൊല്ലാൻ അവനെ വളഞ്ഞു നിന്നതാണ് ഫെലിസ്തീനയുടെ ഒരു വലിയ പടയാളക്കൂട്ടം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, വേലും വഴുവും കുന്തവും വാളുമുണ്ട്. അവര് എല്ലാവരും കൂടി അവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവൻ ഏകനാണ്, കയ്യിൽ ആയുധമില്ല. എന്നാൽ സാംസൺ ചുറ്റും കണ്ണോടിച്ചു. ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കിടക്കുന്ന അവൻ കണ്ടു. ഭൂമിയിൽ അവൻ ഇരുന്ന ഇരിപ്പിലൊന്ന് കറങ്ങി ആ താടിയിൽ കൈവശപ്പെടുത്തി. കുതിച്ചെഴുന്നേറ്റ സാംസൺ പമ്പരം കണക്കെ കറങ്ങുകയാണ്. അതും ഞാൻ വിഷ്വൽ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ അടുത്ത് ആയുധവുമായി അടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രയോഗിച്ച ആയുധങ്ങളൊന്നും ആ ശരീരത്തിൽ അടുത്തെത്തിയില്ല. അത്രമാത്രം വലിയ മെയ്വഴക്കത്തോടെ അഭ്യാസിയെ പോലെ അവൻ കറങ്ങി. സാംസൺ പലവട്ടം കറങ്ങി കറക്കം നിർത്തിയപ്പോ ചുറ്റും നിന്ന പടയാളികൾ, ആയിരക്കണക്കിന് പടയാളികൾ തലയറ്റ് അംഗഭംഗം വന്ന് പ്രാണൻ നഷ്ടപ്പെട്ട് ചിതറിക്കിടക്കുകയാണ്. പെറുക്കി മൂന്ന് കുന്നായി പെറുക്കി കുട്ടി വെച്ചിട്ട് സാംസൺ നടന്നുപോയി. എവിടെ നിന്നാണ് ഈ ബലം അവന് കിട്ടിയത്? അവന്റെ വിശുദ്ധിയിൽ ദൈവാത്മാവ് അവനോടുകൂടെ ഇരുന്നു. അതാണ് അവന്റെ ബലം. 300 കുറുക്കന്മാരെ ഒറ്റ ദിവസം ഓടിച്ചിട്ട് പിടിച്ചൊരു ചരിത്രം സാംസൺ ഉണ്ട്.
തീക്കളിക്ക് പകരം തീക്കളി കളിക്കാനാണ് അവൻ ആ പണി ചെയ്തത്. കുറുക്കന്മാരെന്ന് പറയുമ്പോൾ കുറുനരികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പക്ഷേ കുറുക്കന്മാരെ കാണാനില്ല. പക്ഷേ നാം ശരിക്കും ഒന്ന് പരിശോധിക്കും. ഹലോ ഹലോ യെസ് ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് അച്ഛാ, ഇപ്പൊ കേക്കാം. കുറെ കുറെ സമയം ഇടയിലെ വന്നിരുന്നോ? ഒരു ഓൺലി 2 മിനിറ്റ്സ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നിരന്തരമായിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഇന്റർനെറ്റ് കട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, സാംസന്റെ ജീവിതത്തിലെ ശക്തിയെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമുക്കിങ്ങനെ ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകേണ്ട, അസ്വസ്ഥരാകേണ്ട, ദൈവം അത് കരുതി ക്രമീകരിക്കും. സാംസൺ ഈ 300 കുറുക്കന്മാരെ ഓടിച്ചിട്ട് പിടിച്ചു. ഇന്ന് കുറുക്കന്മാർ ഓടിയിടുന്നത് അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണ്. എന്നാൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഈ കുറുക്കന്മാരെ അല്ല അവിടെ ഉദ്ദേശിച്ചത്, സാക്ഷാൽ കുറുനരികളെ. നമ്മളൊക്കെ എത്ര ബലവാന്മാരാണെന്ന് പറഞ്ഞാലും ഒരു കുറുനരിയെ നമുക്ക് ഒരായുസ് കൊണ്ട് പിടിക്കാൻ പറ്റില്ല. കാരണം അത് കാട്ടിൽ വസിക്കുന്ന ജീവിയാണ്, അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ അത്ര എളുപ്പമല്ല. സാംസൺ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. 300 കുറുനരികളെ ഒറ്റ ദിവസം കൊണ്ട് അവൻ ഓടിച്ചിട്ട് പിടിച്ചു, അത് ഉച്ചയ്ക്ക് മുമ്പ്. എന്നിട്ട് 150 ജോടിയായി വാൾവോട് വാൾ കെട്ടി ഇടയിൽ പന്തവും വെച്ച് കൊളുത്തി പ്രിയപ്പെട്ടവരെ ഫെലിസ്തീനയുടെ വിളഭൂമിയിലേക്ക് അയച്ച് കത്തിച്ചു കളഞ്ഞു സാംസൺ. എന്തു വലിയ ബലശാലി! പക്ഷെ എന്തുണ്ടായി? വിശുദ്ധിയിൽ നിന്നപ്പോ ബാലസിംഹത്തെ കീറിക്കളയാൻ കഴിഞ്ഞു. വിശുദ്ധിയിൽ നിന്നപ്പോ ഒരു കഴുതയുടെ പച്ചത്താടി കൊണ്ട് അവന് ആയിരക്കണക്കിന് ശത്രു പടയാളികളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു. വിശുദ്ധിയിൽ നിന്നപ്പോ അവൻ 300 കുറുനരികളെ ഒരു മധ്യാഹ്നത്തിനുള്ളിൽ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ സാംസന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? പാപത്തിലും പാപസഹജത്തിലും പെട്ടുപോയപ്പോ സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ച എത്ര വലുതായിരുന്നു! ദലീല എന്ന് പേരുള്ളതായ ഒരു വേശ്യാ സ്ത്രീയുടെ മടിയിലേക്ക് അവന്റെ ജീവിതം ചെന്ന് അവസാനിച്ചപ്പോ അവൾ ഊറ്റിക്കൊടുത്ത വീഞ്ഞു കുടിച്ച് അവന്റെ നാസീർ വ്രതത്തിന് ഭംഗം വന്നപ്പോ അവളുടെ മടിയിൽ അവൻ ശയിക്കുകയും ഒരു നാസീർ വ്രതക്കാരൻ ഒരിക്കലും പാടില്ലാത്ത സ്ത്രീബന്ധത്തിലേക്ക് അവൻ എത്തിപ്പെടുകയും ചെയ്തപ്പോ അത് അവനിൽ മോഹമായി വളർന്നപ്പോ അത് അവന്റെ ലഹരിയായി മാറിയപ്പോ ആത്മാവിന്റെ ലഹരി അവന് കൈവിട്ടുപോയി. സംഭവിച്ചത് എന്താണ് വിലയിരുത്തി നോക്കുക. പതുക്കെ പതുക്കെ അവന്റെ ശക്തിയുടെ ഉറവിടം എന്താണെന്ന് അവൾ ചോർത്തിയെടുത്തു. ഈ സ്ത്രീ അവന്റെ ശക്തിയുടെ ഉറവിടം അവനിൽ നിന്ന് എന്നേക്കുമായിട്ട് നീക്കം ചെയ്തു. അവനൊരു കൊച്ചുകുട്ടിയെ പോലെ ദുർബലനായി പോയി. അവൻ ബന്ധിക്കപ്പെട്ടു. ഒടുവിൽ ഫെലിസ്തീനയുടെ ക്ഷേത്രത്തിൽ അവൻ ഒരു കോമാളിയെ പോലെ കുരങ്ങ് കളിക്കേണ്ടി വന്നു. ക്ഷേത്രത്തിന്റെ രാജകൊട്ടാരത്തിന്റെ നിലവറയിൽ 12 കാളകൾ തിരിക്കുന്ന തിരികല്ല് ഒറ്റയ്ക്ക് തിരിക്കേണ്ടി വന്നു. അവന്റെ കണ്ണുകൾ ചൂടിനടുക്കപ്പെട്ടു. കൊച്ചുകുട്ടികൾ അവന്റെ താടിയിൽ പിടിച്ച് അവന്റെ മുട്ടിൽ ചവിട്ടി ആഞ്ഞു കയറി അവന്റെ കണ്ണിലേക്ക് വിരൽ കുത്തി ഇറക്കി അവന്റെ മുഖത്ത് തുപ്പി അവരവനെ ആക്ഷേപിച്ചു. ദൈവമക്കളെ തിരിച്ചറിയണം, ഇപ്രകാരം ഒരു ദാരുണമായ അവസ്ഥ സാംസണെ പോലുള്ള ഒരു കുലീനനായ മനുഷ്യന് വന്നതിന്റെ കാരണം എന്താണ്? പാപത്തിന്റെ വഴിയിൽ പെട്ടുപോയത് കൊണ്ടാണ്. എന്താണ് ആളുകൾ ചോദിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ എന്താണ് കുഴപ്പം? പാപത്തിന്റെ വഴിയിൽ പെട്ടാൽ എന്താണ് കുഴപ്പം? ആസ്വദിക്കാനല്ലേ ഇതൊക്കെ ഈ ലോകം നമുക്ക് നൽകിയിരിക്കുന്നത്? ഈ സാധ്യതകൾക്ക് മുമ്പിലുള്ളപ്പോ അത് വേണ്ടെന്ന് വെച്ച് വേറിട്ട് ജീവിച്ചിട്ട് ഒരു മഠയനായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തിന്? ദൈവമക്കളെ, ഒരുപക്ഷെ ലോകത്ത് പലരും ചിന്തിക്കുന്നത് വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നവരൊക്കെ മണ്ടന്മാരാണെന്നാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അത് നാം തിരിച്ചറിയണം ദൈവമക്കളെ. യാതൊരു വിധത്തിലും നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകരുത്. വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അവർ ലോകപ്രകാരമോ ആത്മപ്രകാരമോ നഷ്ടം വരാതെ കരുതുന്നവരാണ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം വളരെയധികം വിലയിരുത്തപ്പെടേണ്ടതാണ്. നാം സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണമെന്ന് വീണ്ടും ദൈവാത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. സാംസന്റെ ജീവിതം മാത്രമല്ല നാം പരിശോധിക്കേണ്ടത്. വേദപുസ്തകത്തിൽ വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലൊരു പ്രധാന കഥാപാത്രമാണ് ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ച സോളമൻ ചക്രവർത്തി. ലോകമഹാത്ഭുതങ്ങളെ വെല്ലുന്ന മഹാത്ഭുതമായി ജെറുസലേമിൽ അവനൊരു ദൈവാലയം പണികഴിപ്പിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ലോകമഹാത്ഭുതങ്ങൾ പലതുണ്ട്, എന്നാൽ സോളമൻ നിർമ്മിച്ച ദൈവാലയം നശിപ്പിക്കപ്പെടാതെ നിലനിന്നിരുന്നെങ്കിൽ ലോകമഹാത്ഭുതം ഒന്നേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത്രമാത്രം ആർഭാടപൂർണമായ ഒരു നിർമ്മിതിയായിരുന്നത്, അത്രമാത്രം പരിപൂർണതയുള്ളൊരു നിർമ്മിതിയായിരുന്നത്. വേദപുസ്തകം അതിന്റെ നിർമ്മാണ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, സോളമൻ അതിന്റെ പ്രാപ്തി നേടിയത് ദൈവബന്ധത്തിൽ അവൻ ഇരുന്നത് കൊണ്ടാണ്, വിശുദ്ധിയിൽ ജീവിച്ചത് കൊണ്ടാണ്. അവന്റെ പിതാവായ ദാവീദിനോടാണ് ദൈവം ആദ്യം ആലയ നിർമ്മിതി ആവശ്യപ്പെട്ടത്. ആലയ നിർമ്മിതിക്കുള്ള കോപ്പുകളെല്ലാം ഒരുക്കിയതും ദാവീദാണ്. എന്നാൽ ജീവിത സായാഹ്നത്തിൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, ദാവീദേ വേണ്ട, പരിശുദ്ധനായ എനിക്ക് കളങ്കപ്പെട്ട കൈ കൊണ്ടൊരാലയം പണിയണ്ട, എനിക്കത് സ്വീകാര്യമല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപിയുടെ സമർപ്പണം ദൈവം സ്വീകരിക്കുന്നില്ല, കളങ്കപ്പെട്ടവന്റെ അർപ്പണം ദൈവസന്നിധിയിൽ അസ്വീകാര്യമാണെന്നാണ് ഈ പറഞ്ഞത്. ദാവീദിന്റെ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട് എന്നാണ് ദൈവം പറഞ്ഞത്. ദാവീദ് ഒരുപാട് ശത്രുപടയാളികളെ കൊന്നൊടുക്കിയവനാണ്. അപ്പോഴൊന്നും ദൈവം പറഞ്ഞില്ല നിന്റെ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ടെന്ന്. അമ്മോന്യരെ കൊല ചെയ്തപ്പോഴോ ഫെലിസ്തീനെ കൊല ചെയ്തപ്പോഴോ മോവാബിയരെ കൊല ചെയ്തപ്പോഴോ പറഞ്ഞിട്ടില്ല ദാവീദ് നിന്റെ കയ്യിൽ രക്തക്കറയുണ്ടെന്ന്. അപ്പോഴാണ് ദൈവം ദാവീദിനോട് പറഞ്ഞിട്ടുള്ളത് നീ എനിക്ക് ആലയം പണിയണമെന്ന്. പക്ഷെ ഇപ്പോൾ ദൈവം പറയുന്നു, വേണ്ട, നിന്റെ കയ്യിൽ രക്തക്കറയുണ്ടെന്ന്. എന്താണ് സംഗതി? നിങ്ങൾക്കറിയാം, ദാവീദിന്റെ പടയാളികളിൽ വളരെ വിശ്വസ്തനും രണശൂരനുമായിരുന്ന ഊരിയാവ് എന്ന പട്ടാളക്കാരന്റെ ഭാര്യയെ മോഹിച്ച് ബേർശേബയെ സ്വന്തമാക്കിയ ദാവീദ് അവൾ ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഈ ഊരിയാവിൽ കെട്ടിവെക്കാൻ യുദ്ധം നടക്കുന്ന യുദ്ധമുന്നണിയിൽ നിന്ന് ഊരിയാവെ ആളയച്ച് വിളിച്ചു വരുത്തി വീഞ്ഞു കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ചവന്റെ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഊരിയാവോ വീഞ്ഞിന്റെ ലഹരിയിൽ ഇരുന്നപ്പോഴും അവന്റെ പ്രാണനും മനസ്സും യുദ്ധഭൂമിയിലായിരുന്നു. അവൻ പോയില്ല. വീട്ടിൽ പോകാതെ കൊട്ടാരത്തിൽ പടയാളികളുടെ കൂട്ടത്തിൽ വിരിയിട്ടവൻ വിശ്രമിച്ചു. പ്രഭാതത്തിൽ കൊട്ടാരത്തിൽ നടക്കാൻ ഇറങ്ങിയ ദാവീദ് പടയാളികളുടെ കൂട്ടത്തിൽ അവനെ കണ്ടു ചോദിച്ചു, നീ വീട്ടിൽ പോയില്ലേ? അവൻ പറഞ്ഞു, പോയില്ല. എന്തേ പോയില്ല? യജമാനനെ, എന്റെ സഹോദര പടയാളികൾ അമ്മൂന്യരുമായിട്ടുള്ള യുദ്ധക്കളത്തിൽ ഇപ്രകാരം പോരാട്ടം കഴിച്ചു വെറും തറയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോയി ശയ്യയിൽ കിടന്ന് ആനന്ദിക്കും? ആ മനുഷ്യനെ പിറ്റേ ദിവസവും ദാവീദ് അതേപോലെ കൂടുതൽ വീര്യമുള്ള വീഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ അവൻ പോയില്ല. മൂന്നാം നാളിലും അത് പോയില്ല എന്ന് കണ്ടപ്പോ ദാവീദിന്റെ കുടില ബുദ്ധി ഉണർന്നു. ദാവീദ് അവന്റെ ജീവിതത്തിൽ പാപം പെരുക്കുകയാണ്. ഒരു പാപത്തെ മറപിടിക്കാൻ മറ്റൊരു പാപം ചെയ്യാൻ ശ്രമിച്ചു. അതിലും പരാജയപ്പെട്ടപ്പോ മൂന്നാമതൊരു കഠിന പാപത്തിന് ദാവീദ് ശ്രമിക്കുകയാണ്. താൻ തൂലികയെടുത്ത് എഴുതിയ ഒരു കുറിമാനം പടനായകനായ യോവാവിന്റെ പേർക്ക്, ഈ വരുന്ന പടയാളിയെ നാളത്തെ യുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ നിർത്തി അവനെ പടനയിക്കാൻ നിർബന്ധിക്കണം. പട പെരുകുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തി മറ്റ് പടയാളികൾ പിന്മാറാൻ ആജ്ഞ കൊടുക്കണം. അവൻ കൊല്ലപ്പെടണം. ഇത് രാജകൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ദുഷ്ടതയാണ് ദാവീദിൽ കണ്ടത്! അവൻ ആ പടയാളിയെ കൊല്ലാൻ കുറിമാനമെഴുതി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്റെ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട്, ഈ കൈ കൊണ്ട് എനിക്ക് ആലയം പണിയുണ്ട എന്ന്. ദാവീദിന് ആലയം പണിയാൻ കഴിഞ്ഞില്ല. ആ ചുമതലയാണ് ശലോമോന് നൽകപ്പെട്ടത്. വിശുദ്ധിയിൽ നിന്നതുകൊണ്ടാണ് സോളമൻ അത് സാധ്യമായത്. സോളമൻ എല്ലാം മനോഹരമായി പൂർത്തിയാക്കി. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിൽ എത്തുമ്പോ, ഏഴാം അധ്യായത്തിൽ അത് പൂർത്തിയാക്കിയ ആ സംഭവം വായിക്കുന്നുണ്ട്. എട്ടാം അധ്യായത്തിൽ എത്തുമ്പോ സോളമൻ ചെയ്യുന്നു ദൈവാലയ പ്രതിഷ്ഠ. അന്ന് സോളമൻ ഒരു ദീർഘമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂട്ടി വരുത്തി ദൈവാലയത്തിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ച് സോളമൻ നടത്തുന്ന പ്രാർത്ഥന ഒരുപക്ഷെ സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ദീർഘമായ പ്രാർത്ഥന. അവൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാനും എന്റെ തലമുറയും ഈ ജനം മുഴുവനും ആയുസ് പര്യന്തം ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല.
വിശുദ്ധി ഞങ്ങൾ കൈവിടില്ല, ദൈവത്തെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ ഒരിക്കലും ദൈവത്തെ നിന്ദിക്കില്ല, പരിഹസിക്കില്ല. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്റെ മുമ്പിൽ വരും, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് നിന്റെ മുമ്പിൽ വരും, ഞങ്ങളുടെ പാപപരിഹാരത്തിന് നിന്റെ മുമ്പിൽ വരും. ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കും. സോളമൻ ഇപ്രകാരം ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ച് സത്യം ചെയ്യിച്ചു. മാത്രമല്ല, ആ പ്രതിഷ്ഠ നടത്തിയ ദിവസം 120,000 ആട്ടുകൊറ്റന്മാരെയും 22,000 കാളകളെയും അറുത്തവൻ ഹോമയാഗം കഴിച്ചു. അത്രമാത്രം വലിയ ഒരു ഒരു പ്രതിഷ്ഠയാണ്, പ്രതിഷ്ഠ പെരുന്നാളാണെന്ന് അവൻ നടത്തിയത്. എന്നിട്ട് എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? ഇതേ സോളമന്റെ ജീവിതം താറുമാറായി പോയതല്ലേ പിന്നീട് ചരിത്രം? രാജാക്കന്മാരുടെ 1:11-13 തിരുവചനങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. രാജാക്കന്മാരുടെ 1:11-13 തിരുവചനങ്ങൾ സോളമന്റെ പാപം എണ്ണി എണ്ണി അവിടെ പറയുന്നുണ്ട്. അവൻ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചു. തന്റെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ദേവന്മാർക്ക് ക്ഷേത്രങ്ങൾ പണിതു, പൂജാഗിരികൾ നിർമ്മിച്ചു, അവിടങ്ങളിൽ പോയി അവൻ ധൂപമർപ്പിച്ചു, അവിടങ്ങളിൽ അവൻ യാഗം കഴിച്ചു. സത്യദൈവത്തെ അവൻ മറന്നു, ദൈവം മുമ്പിൽ ചെയ്ത പ്രതിജ്ഞ മറന്നു, ദൈവത്തോടുള്ള ബന്ധം മറന്നു. അതിലേക്ക് സോളമൻ എത്തിപ്പെട്ടത് ഏത് വഴിയാണ്? അവന് സ്ത്രീകളെ കുറിച്ച് അമിതമായ മോഹം തോന്നി. അവൻ അബ്രഹാം പിതാവ് തന്റെ മകന് വേണ്ടി വിവാഹം നടത്തിയപ്പോൾ ചെയ്തതായ ആ കാര്യം അവൻ ഓർത്തില്ല. അവൻ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഭാര്യമാരെ എടുത്തു, ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പറഞ്ഞതൊക്കെ ചെയ്തു. അപ്പോൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി അവൻ മറന്നു, ദൈവ വഴി വിട്ടവൻ സഞ്ചരിച്ചു. അവന്റെ ജീവിതത്തിൽ പാപം പെരുകി, അത് അവന്റെ ജീവിതത്തിൽ കൂടുകൂട്ടി. ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ സോളമൻ വലിയ നെടുവേർപ്പെട്ടതാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ, പ്രസംഗത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സോളമൻ നെടുവേർപ്പെട്ട് നിലവിളിക്കുകയാണ്. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമെല്ലാം ഞാൻ വെറുത്തു, എന്തെന്നാൽ എനിക്ക് ശേഷം വരുന്ന മറ്റൊരു മനുഷ്യന് വേണ്ടി ഞാനത് വെച്ചിട്ട് പോകേണ്ടി വരുമല്ലോ. നെടുവേർപ്പാണ് സോളമനിൽ നിന്ന് ഉയരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സോളമൻ അവിടെ പരാജയപ്പെടുകയാണ്. സോളമനെ പരാജയപ്പെടുത്തിയത് സോളമൻ തന്നെയാണ്, മറ്റാരുമല്ല. നമ്മൾ തിരിച്ചറിയണം, നമ്മളെ പരാജയപ്പെടുന്നത് നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. പാപത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് വിശുദ്ധിയുടെ വഴി കൈവിട്ട് പാപപന്ഥാവിൽ സഞ്ചരിക്കുന്നവരൊക്കെ സ്വയം നാശം തിരഞ്ഞെടുക്കുന്നവരാണ്. ഉന്നതങ്ങളിൽ ദൈവം നിർത്തിയതാണ്, ഉന്നതങ്ങളിൽ നടന്നതാണ്, വിശുദ്ധിയുടെ പൂർണ്ണതയിൽ വളർന്നതാണ്, ദൈവബന്ധത്തിൽ ജീവിച്ചതാണ്, ദൈവാനുഗ്രഹം ഒരുപാട് പ്രാപിച്ചതാണ്. എന്നിട്ടും പാപം ചെയ്താൽ കിട്ടിയതെല്ലാം കൈവിട്ടു പോകുമെന്ന ഇതിൽ പരം എന്തുദാഹരണം വേണം ദൈവമക്കളെ? ഇന്ന് അനേകരും സുരക്ഷിതരാണ്, പലരും സുരക്ഷിതരായി കഴിയുമ്പോഴാണ് പാപത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. കഷ്ടതയുടെ കാലത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവാലയത്തിലെ ആരാധന ഒന്നും മുടക്കിയില്ല, നിരന്തരം വഴിപാടും നേർച്ചയും സമർപ്പണവുമായി നടന്നു. ദൈവ അന്വേഷണവും ധ്യാനവും വേദവായനയും പഠനവും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയും നല്ലവണ്ണം ഉണ്ടായിരുന്നു, ഭക്തിയുടെ മാർഗത്തിലായിരുന്നു. ഒരുപാട് കരഞ്ഞും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമാണ് ഓരോ പടവും ചവിട്ടിക്കയറിയത്. പതുക്കെ പതുക്കെ ഉന്നതങ്ങളിലെത്തി, സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തി, നല്ല ഔദ്യോഗിക നിലവാരം കിട്ടി, ഒരുപാട് വരുമാനമുണ്ടായി, നല്ല കുടുംബമുണ്ടായി, നല്ല മക്കളൊക്കെ കിട്ടി, ഒരുപാട് നല്ല സാധ്യതകളുണ്ടായി, മനോഹരമായ വീടും സ്ഥലവും ഒക്കെ ഉണ്ടായി, ബാലൻസ് ബാങ്ക് ബാലൻസ് ഒരുപാട് ഉണ്ടായി, സമൂഹത്തിൽ വലിയ സ്ഥാനവും അലങ്കാരവും ഒക്കെ കിട്ടി. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ എന്താ? ആ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലെ പ്രാർത്ഥനാ തീക്ഷ്ണതയുണ്ടോ? ഒന്നുമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ദൈവാന്വേഷണമുണ്ടോ? വിശുദ്ധിയുടെ മാർഗത്തിൽ അന്ന് സഞ്ചരിച്ച അതേ മാർഗത്തിൽ ഇന്നും സഞ്ചരിക്കുന്നുണ്ടോ? സൗകര്യങ്ങളും സാധ്യതകളും എല്ലാം അനുകൂലമായപ്പോ ദൈവമക്കളെ, ഭക്ഷണശീലം മാറി, പാനീയശീലം മാറി, നടപ്പ് ശീലം മാറി, ഉടുപ്പ് ശീലം മാറി, ഒപ്പം ആരാധനാശീലവും മാറി, എല്ലാം ഒരു ചടങ്ങായി, ഒരു ഭക്തിയുടെ മാർഗം ഒരു ചടങ്ങായി മാറ്റിയപ്പോ പാപത്തിന്റെ മാർഗം ജീവിതത്തിലെ പ്രധാന മാർഗമായി മാറി. വിലയിലെത്തി നോക്കുക, കൈവിട്ടു പോയി ജീവിതത്തിന്റെ വിശുദ്ധി. ഉന്നതങ്ങളിലെത്തി വലിയ ബലം പ്രകടിപ്പിച്ച സാംസൺ ഇടിഞ്ഞു വീണ് തകർന്നു പോയെങ്കിൽ, ഉന്നതങ്ങളിൽ കരയേറിയ സോളമൻ ചക്രവർത്തി നിരാശനായി മുക്കുകുത്തി വീണെങ്കിൽ, ഓർക്കുക, ഉന്നതങ്ങളിൽ സുരക്ഷിത സ്ഥാനത്ത് എല്ലാം അനുകൂലമെന്ന് നിലച്ചിരിക്കുന്നവർ ഇടിഞ്ഞു മൂക്കുകുത്തി വീഴാൻ ക്ഷണനേരം മതി എന്നറിയുക. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ലോകത്ത് ഒരുപാട് പേരുടെ സാധ്യതകളെ തന്നെ പിടിച്ചുലച്ചു കളഞ്ഞു. ഒത്തിരി പേർ പണിതുയർത്തിക്കൊണ്ടുവന്ന ബിസിനസ് സാമ്രാജ്യം ആടി ഉലഞ്ഞു, ചിലതൊക്കെ താഴെപ്പോയി. ദൈവമക്കളെ, ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ എല്ലാ സാധ്യതകളും ലോകം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്.
എട്ട് ലക്ഷത്തിലധികം പേർ മരിച്ചു മാറ്റപ്പെട്ട ഈ രോഗത്തിന്റെ ഭീതിയിൽ ലോകം നിശ്ചലമായി പോയി. അനേക പ്രവൃത്തി മണ്ഡലങ്ങൾ നിശ്ചലമായി പോയി. അനേക പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. വരുമാന സ്രോതസ്സുകൾ അടഞ്ഞുപോയി. ദൈവമക്കളെ, മുമ്പിൽ എന്താണെന്ന് ചിന്തിക്കാതെ നാം എവിടെ വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തെ മറന്നും ദൈവത്തോട് മത്സരിച്ചും ദൈവത്തോട് മറുതലിച്ചും സോദോമി പാപത്തെ പെരുകുകയും ഈ ലോകത്തിന് അനുരൂപമായി ഈ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ അട്ടഹസിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തമായ ശുദ്ധി കലശം നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ജലപ്രളയ സമാനമായ ഒരു സമൂല ശുദ്ധീകരണത്തിന് ദൈവം നാന്ദി ഒരുക്കുകയാണ്. അപ്രകാരം ഒരു ശുദ്ധീകരണത്തിന് മുമ്പ് ദൈവം നമുക്ക് ഒരു സാധ്യത തരികയാണ്. പാപത്തിൽ നിന്ന് ഓടിയകലാൻ, നമ്മളെ തന്നെ വിശുദ്ധീകരിപ്പാൻ, പ്രകൃതിയെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദൈവം തരുന്ന ഒരു നല്ല സന്ദർഭമാണിത്. ഇത് തിരിച്ചറിയാതെ പോയാൽ, ഇവിടെയും മത്സരം തുടർന്നാൽ വരാൻ പോകുന്നത് സർവനാശമായിരിക്കാം. നമുക്ക് തടുക്കാനാകില്ല. മനുഷ്യൻ ദുർബലനും കഴിവുകെട്ടവനും ബലഹീനനുമാണ്. മനുഷ്യൻ ഒരുപക്ഷെ തോന്നുന്നു ഞാൻ എല്ലാം കീഴടക്കാൻ പ്രാപ്തനാണെന്ന്. എന്നിട്ട് എവിടെ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, സൂക്ഷ്മദർശിനിയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു വൈറസിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞ 7 മാസമായി സാധിച്ചിട്ടില്ലെങ്കിൽ, അതിന് ഇതുവരെ നമുക്ക് ബലം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോഴും പരിമാങ്ങ വീഴുന്നത് പോലെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, ഞാൻ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നലെ കേട്ട ഒരു വാർത്ത, 43 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കോതമംഗലത്തിന്റെ പ്രദേശത്ത് വളരെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ 1 മാസത്തിലധികമായി കൊറോണയുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ മരിച്ചു. പ്രിയപ്പെട്ടവരെ, മിനിഞ്ഞാന്ന് മരിച്ചു. ഇന്നലെ ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം സംസ്കരിച്ചു. നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവര്, ഏത് ഉത്തുംഗങ്ങളിൽ ഇരിക്കുന്ന ഒരാളും വിശുദ്ധി കൈവിട്ടാൽ വീഴും, മൂക്കുകുത്തി വീഴും. സാംസൺ വീണെങ്കിൽ, സോളമൻ വീണെങ്കിൽ നമ്മൾ ആര്? വേദപുസ്തകം പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ കാണാം. ഇസ്രായേൽ രാജാക്കന്മാരിൽ അഗ്രഗണ്യനായ ഒരു രാജാവായിരുന്നു ആഹാബ്. ആഹാബിന്റെ ചരിത്രം ഇതുപോലെ രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഹാബിനെ കുറിച്ച് പറയുന്നത് ആനക്കൊമ്പ് കൊണ്ട് കൊട്ടാരം പണിതവനാണ് ആഹാബ് എന്നാണ്. ആർഭാടത്തിൽ തിമിർത്തവൻ, ആർഭാടത്തിൽ പുളച്ചവൻ. ഇന്ന് അനേകം ആളുകളുടെ ജീവിതം ആർഭാടത്തിൽ അങ്ങ് നിറഞ്ഞു കവിയുകയാണ്. അവർ ആർഭാടത്തിന്റെ നിലവാരം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ആർഭാടം കൊണ്ട് ആരൊക്കെയോ ആയിത്തീരാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. ഈ ആർഭാടത്തിന്റെ നെറുകയിൽ ഇരിക്കുന്നവർ ഈ ആഹാബിന്റെ ജീവിതം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ആർഭാടം വർദ്ധിക്കുമ്പോ പലപ്പോഴും ദൈവത്തെ മറക്കും. ആർഭാടം വർദ്ധിക്കുമ്പോ അതിനുവേണ്ടി മറ്റുള്ള പലരെയും ചൂഷണം ചെയ്യും. ആർഭാടം വർദ്ധിക്കുമ്പോ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ കഷ്ടത കാണാൻ കണ്ണുണ്ടാവില്ല. കരയുന്നവനെ തൊഴിക്കാനാണ് ആർഭാട ജീവിതം നയിക്കുന്നവർക്ക് തോന്നുക. അങ്ങനെയാണ് ആഹാബ് നാബോത്തിനെ തൊഴിച്ചത്. നാബോത്തിനെ അവന്റെ ഭാര്യയുടെ ഒത്താശയിൽ കല്ലെറിഞ്ഞു കൊന്നിട്ട് അവന്റെ മുന്തിരിത്തോട്ടം, അവന്റെ പിതൃക്കളുടെ പുണ്യഭൂമി കൈവശപ്പെടുത്തി അവൻ പൂന്തോട്ടം ഉണ്ടാക്കി. ദൈവമക്കളെ, ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഈ ആഹാബിനെ കുറിച്ച് പറയുന്നത് അവൻ നാബോത്തിനെ കൊന്നവനാണ്, അന്യാരാധന നടത്തിയവനാണ്, ദൈവത്തിന്റെ പ്രവാചകനെ വേട്ടയാടിയവനാണ്, ഏലിയ പ്രവാചകനെ, ദൈവത്തോട് മത്സരിച്ചവനാണ് ആഹാബ്. ഒടുവിൽ എന്തുണ്ടായി? യുദ്ധഭൂമിയിൽ വെച്ചവൻ മാർച്ചട്ട പിളർന്ന് ഒരമ്പപ്പുറം കടന്നുപോയി. എന്നാൽ രാജാവ് വീണുപോയി എന്ന് ശത്രുക്കൾ കാണാതിരിപ്പാൻ രാജാവിനെ പടയാളികൾ താങ്ങി നിർത്തി തീർത്തട്ടിൽ. രാജാവ് ചങ്കിൽ നിന്ന് ചോര ഒഴുകി 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 മരിച്ചപ്പോഴും അവർ താങ്ങി നിർത്തി. സന്ധ്യയായപ്പോൾ പ്രിയപ്പെട്ടവരെ, അവന്റെ മൃതദേഹം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ തേര് അവിടെ നിന്ന് കൊണ്ടുപോയില്ല. തേരിനകത്തും പുറത്തും രാജാവിന്റെ രക്തം ഒഴുകിക്കിടന്നു. പ്രവാചകൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നാബോത്തിനെ തെരുവിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവന്റെ രക്തം തെരുവ് പട്ടികൾ നക്കിക്കുടിച്ചെങ്കിൽ, ഇസ്രയേൽ രാജാവായ ആഹാബേ, നിന്റെ രക്തവും തെരുവ് പട്ടികൾ നക്കിക്കുടിക്കും. ഒരു കുളത്തിന്റെ കരയിൽ വെച്ച് ആ തേര് കഴുകി. ആ തേര് കഴുകിയ രക്തം ആ കുളത്തിലെ വെള്ളത്തിൽ കലർന്നു. അതിൽ വേശ്യാസ്ത്രീകൾ കുളിച്ചു. ആ തേർത്തട്ടിൽ തളം കെട്ടിക്കിടന്നതും ഈ കുളത്തിന്റെ കരയിൽ പരന്നതുമായ രാജാവിന്റെ രക്തം തെരുവ് പട്ടികൾ നക്കിക്കുടിച്ചു. ഒരു രാജാവിന്, ഇസ്രയേലിന്റെ ഒരു രാജാവിന്, ദൈവം അഭിഷേകം ചെയ്ത ഒരു രാജാവിന്, ഉന്നത സിംഹാസനമേറിയ ഒരു രാജാവിന് ഇത്ര ദാരുണമായ ഒരു അന്ത്യം വന്നതിന്റെ കാരണം പാപജീവിതം നയിച്ചതാണ്. വേർപാടും വിശുദ്ധിയും പാലിച്ചില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം അനർത്ഥങ്ങളാണ് വരിക എന്ന് തിരിച്ചറിയണം ദൈവമക്കൾ. ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നു.
വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആഗ്രഹമാണ് ഈ ശക്തമായ വാക്കുകളിലൂടെ ഒഴുകുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂർണമായി വേർപാടും വിശുദ്ധിയും പാലിച്ച് ദൈവത്തിന്റെ വഴിയെ നടന്ന് അനുഗ്രഹം നേടിയെടുക്കണം ദൈവമക്കൾ. വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും ദൈവമക്കൾ ഒരിക്കലും ജീവിതത്തെ വേർപെടുത്തരുത്. ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി. വേദപുസ്തകം അത് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 12 അധ്യായത്തിൽ ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ ചില പാഠങ്ങളുണ്ടല്ലോ. എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ ശുദ്ധീകരണത്തിന്റെ ഒരു മാനദണ്ഡം ഇവിടെ പറഞ്ഞത് എല്ലാവരോടും സമാധാനമാചരിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മഹത്വത്തിൽ വരുന്ന കർത്താവിനെ ദർശിക്കാനുള്ള മാനദണ്ഡമാണ് ശുദ്ധീകരണം. അത് ഗിരിപ്രഭാഷണത്തിൽ യേശുമശിഹ പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ 8:5 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, അവർ മാത്രം. ആ 8 വേറൊരു വിധത്തിൽ വളരെ വ്യക്തമായി വായിക്കാം. ഹൃദയശുദ്ധി ഇല്ലാത്തവർ നിർഭാഗ്യവാന്മാർ, അവർ ഒരു നാളും ദൈവത്തെ കാണുകയില്ല. മഹത്വത്തിൽ വരുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ അന്ന് കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തോടുകൂടെ വാസം കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ നിത്യതയുടെ അവസ്ഥ എന്താകും? അവനെ കാണാനുള്ള ഭാഗ്യം കിട്ടേണ്ടതിന് വിശുദ്ധി കൈവരിക്കണമെന്നാണ് പറഞ്ഞത്. തുടർന്ന് പറയുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്, കയ്പുള്ള വേര് മുളയ്ക്കാൻ ഇടവരുത്തരുത്, അതിനാൽ മലിനപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിനെ പോലെ അഭക്തരായി തീരരുത്. ഒരു ഊണിനെ സമം ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ നേട്ടങ്ങൾ, ഒരു പെഗ്, ഒരു ലിക്വർ, ഇതിനു വേണ്ടി നീ നിന്റെ ജ്യേഷ്ഠാവകാശം, നിന്റെ പദവി, നിന്റെ അനുഗ്രഹം, നിന്റെ പുത്രത്വം വിറ്റ് കളയരുത് എന്ന് വ്യക്തമായി ദൈവാത്മാവ് ശാസിച്ചു പറയുകയാണ് ഈ രാത്രി. ദൈവമക്കൾ അത് ബോധ്യപ്പെട്ടുകൊള്ളണം, തിരുത്തിക്കൊള്ളണം. ജീവിതത്തെ വിശുദ്ധിക്കായി വേർതിരിച്ചില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും. അതിന്റെ വില നിനക്ക് അളക്കാനാകില്ല. നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി സംസാരിച്ചിട്ട് ഞാനത് അറിഞ്ഞില്ലല്ലോ, ആരും എന്നോട് പറഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ലെന്നെങ്കിൽ ഞാനത് തിരുത്തുമായിരുന്നുവെന്ന് നാളെ പരിഭവിപ്പാൻ ഇനി അവകാശമില്ല. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിതം നയിക്കുക. ജ്യേഷ്ഠാവകാശം താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി വിറ്റുകളഞ്ഞ യേശാവിന് എന്ത് പറ്റി? പിന്നത്തേതിൽ 17 പിന്നത്തേതിൽ അവൻ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശാവ് അനുഗ്രഹം അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്തേ കിട്ടിയില്ല? അവൻ അനുഗ്രഹം ആദ്യമേ കൈവിട്ടു, ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു, തന്റെ പദവി വിറ്റുകളഞ്ഞു. നമുക്ക് കിട്ടിയ ജ്യേഷ്ഠാവകാശത്തെക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് ദൈവ മക്കൾ എന്ന പദവി. പാപത്തിന് ജീവിതം പണയപ്പെടുത്തുമ്പോൾ ദൈവമക്കൾ എന്ന ഈ ശ്രേഷ്ഠ പദവിയാണ് നാം വിറ്റുകളയുന്നത്. എന്നിട്ട് പിന്നെ അനുഗ്രഹം തേടിയാൽ എവിടെ കിട്ടും കുഞ്ഞുങ്ങളെ? കിട്ടില്ല. അതുകൊണ്ട് ദൈവവചനം വ്യക്തമായി പറയുന്നു, വിശുദ്ധിയും വേർപാടും പാലിക്കുക, അതിനാൽ ദൈവാനുഗ്രഹം പ്രാപിക്കുക. അനുഗ്രഹത്തിന്റെ വഴി അതാണ്. വ്യക്തമായി ദൈവവചനം സംസാരിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. പത്രോസ് ലീഹ പൊതുവിൽ എഴുതിയ 1
ഒന്നാം അധ്യായത്തിന്റെ 13 മുതൽ 25 വരെ തിരുവചനങ്ങളാണ് വായിച്ചത്. നിങ്ങൾ അത് ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുമോ എനിക്കറിയില്ല. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. നിർമ്മതരായിരിപ്പീൻ, മതമാത്സര്യങ്ങൾക്ക് വിധേയരല്ലാതെ അതിൽ നിന്ന് വേറിട്ടിരിപ്പീൻ എന്നാണ് പറഞ്ഞത്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അറിവില്ലായ്മയുടെ കാലത്ത് നടന്നതുപോലെയല്ല, അറിവ് നേടുമ്പോ അതിനൊത്തവണ്ണം വിശുദ്ധിയും കൂടണം. ദൈവമക്കളെ, ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത്, നമ്മളിങ്ങനെ വചന ശുശ്രൂഷയൊക്കെ സംഘടിപ്പിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മളിതൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മളിതൊക്കെ ചെയ്തു എന്ന് പറയാനും അതിന്റെ പേരിൽ അഭിമാനം കൊള്ളാനും ആണ് എന്ന് വന്നാൽ അത് നമുക്ക് വലിയ നഷ്ടം വരുത്തും. പ്രിയപ്പെട്ടവരെ, ഇതിപ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഈ കൺവെൻഷൻ ഇങ്ങനെ തുടരുകയാണ്. ഇവിടെ മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കോൺഗ്രിഗേഷനും അവരുടെ അവരവരുടെ ഇടങ്ങളിലും ഇടവകകളിലും ഒക്കെ ഒരുപാട് കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്, ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്, പ്രബോധനങ്ങൾ നടത്തുന്നുണ്ട്, നമ്മളിതിൽ പങ്കുചേരുന്നുമുണ്ട്. അതിനകത്ത് ഒരുപാട് നന്മയുണ്ട്, ഒരു തിന്മയുമുണ്ട്. എന്താണെന്നറിയാമോ? ഓരോ പ്രാവശ്യം ഇത് കേൾക്കുമ്പോഴും ഇത് പറയുമ്പോഴും നമ്മൾ അതിൽ കൂടുതൽ കൂടുതൽ കടപ്പാടുള്ളവരായി മാറുകയാണ്. വചനം കേൾക്കുന്നത് വർദ്ധിക്കുന്തോറും അതനുസരിപ്പാനും നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ ന്യായവിധിയുടെ നാളിൽ ദൈവത്തോട് പറയാം, ഞാനത് കേട്ടിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും ദൈവം അസംഷൻ കൊടുക്കും. കേട്ടിട്ടില്ലാത്തവർക്ക് അസംഷൻ കിട്ടും. കേട്ടിട്ടുള്ളവരുടെ കാര്യം എന്താകും? ഒരുപാട് കേട്ടിട്ടുള്ളവരുടെ കാര്യം എന്താകും? അങ്ങനെയാണെങ്കിൽ ഒരുപാട് പറയുകയും ഒരുപാട് കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരുമോ? അവിടെയാണ് പറഞ്ഞത്, പണ്ട് നിങ്ങളെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഇവിടെ ഒരു പാഠം കൂടെ പത്രോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, അനുസരണമാണ് വിശുദ്ധിയുടെ വഴി. അപ്പോൾ വിശുദ്ധിയുടെ വഴി നടക്കുന്നവർ ദൈവത്തെ അനുസരിക്കുന്നവരാണ്. ഇന്നലെ കേട്ടത് അനുസരണത്തെ കുറിച്ചാണ്. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്കും. ഞാൻ വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടും അപ്പോസ്തലൻ പറയുന്നുണ്ട്, അത് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചാണ് പറയുന്നത്. ദൈവമായ കർത്താവ് പറയുന്നുവല്ലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കീൻ, അപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ. ആ വേദഭാഗം നിങ്ങൾ വീണ്ടും വായിച്ച് ധ്യാനിച്ചു കൊള്ളുക. അതുകൊണ്ട് ദൈവമക്കളെ, വിശുദ്ധിയിൽ നിലനിൽക്കാൻ, വിശുദ്ധിയിൽ വളരാൻ, വിശുദ്ധിയുടെ വഴിയിൽ നടപ്പാൻ, വിശുദ്ധിയിൽ നടന്ന് അനുഗ്രഹപൂർണത പ്രാപിപ്പാൻ, അതാണ് അബ്രഹാം പിതാവ് നമുക്ക് തരുന്ന മൂന്നാമത്തെ മാതൃക. അബ്രഹാം പിതാവ് ചവിട്ടി കയറി പോയ പടികളിൽ മൂന്നാമത്തെ പടിയിലും നമ്മൾ കയറുകയാണ്. ആ പടി നിങ്ങൾക്ക് ഞാൻ വരച്ച് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. കയറേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആരെയും ബലാൽക്കാരേണ ഈ പടികൾ ചവിട്ടി കയറ്റി നിർത്താനൊന്നും എനിക്ക് ത്രാണിയില്ല. ദൈവം ആരുടെ മേലും ബലം പ്രയോഗിച്ച് വിശ്വാസത്തിന്റെ പടി കയറ്റുന്നില്ല, അനുസരണത്തിന്റെ പടി കയറ്റുന്നില്ല, ഇപ്പോൾ വിശുദ്ധിയുടെ പടിയും കയറ്റുന്നില്ല. കയറണം, അവസരം ഒരുക്കി തരും, പടവുകൾ ചൂണ്ടിക്കാണിച്ചു തരും, കയറിക്കൊള്ളാൻ ആഹ്വാനം ചെയ്യും, അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. കയറേണ്ടത് ഞാൻ നിങ്ങളുമാണ്. കയറുമോ അനുഗ്രഹം കിട്ടും, കയറിയില്ലെങ്കിൽ അനുഗ്രഹം കിട്ടില്ല. പകരം സാംസൺ വന്ന് ഭവിച്ചത് ഓർക്കുക, സോളമന് വന്ന് ഭവിച്ചത് ഓർക്കുക, ആഹാബിന് വന്ന് ഭവിച്ചത് ഓർക്കുക, മറ്റ് പലർക്കും ഇസ്കറിയോത്ത യൂദായ്ക്ക് വന്ന് ഭവിച്ചത് ഓർക്കുക. അതൊന്നും നമുക്ക് വരരുത് എന്നോർത്ത് ഇന്ന് നമുക്ക് വിശുദ്ധിയുടെ പടി ചവിട്ടി കയറാം. ദൈവമക്കളെ, 3 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് ശീഘ്രം സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു ചിന്ത കൂടെ ഇന്ന് നിങ്ങളോട് പറയുകയാണ്. 4-ാമത്തെ പടി, അബ്രഹാം പിതാവ് അനുഗ്രഹപൂർണതയ്ക്കായി ചവിട്ടിക്കയറിയ 4-ാമത്തെ പടി. അതിപ്രകാരമാണ്, അബ്രഹാം പിതാവ് ഭൂമിയിൽ ഒരു പരദേശിയെ പോലെ ജീവിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചു. ഒരു പരദേശിയെ പോലെ ജീവിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചു. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചെടുക്കുന്നുണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്നു.
വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം പിതാവ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെയാണ് ചെന്നത്, ഒരു അന്യദേശക്കാരനെ പോലെയാണ് ജീവിച്ചത്. ഈ ഭൂമിയിൽ അദ്ദേഹം ഒരു പരദേശിയായിട്ടാണ് പാർത്തത്. എന്നിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച നിത്യ അടിസ്ഥാനം കുലുങ്ങാത്ത ഭവനത്തിനായി കാത്തിരുന്നു. ഓഹോ, അബ്രഹാം പിതാവിന്റെ ജീവിതം നമുക്ക് വലിയ മാതൃക തരികയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമി നശ്വരമാണെന്നും ഇവിടത്തെ വാസം ശാശ്വതമല്ലെന്നും ഈ ഭൗമലോകവാസം താൽക്കാലികമാണെന്നും ഇവിടെ നാം അല്പകാലം മാത്രം ജീവിക്കുന്നവരാണെന്നും നാം ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ മാത്രമാണെന്നും ഇവിടെ നാം കേവലം വഴിയമ്പലവാസികളാണെന്നും ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന വീടോ നാടോ നഗരമോ കൊട്ടാരമോ കെട്ടിടമോ പാർപ്പിടമോ ഇല്ലെന്നും ഇവിടെ നമുക്ക് ശാശ്വതമായി നിലനിൽക്കുന്ന ബന്ധങ്ങളോ ബന്ധുക്കളോ പ്രിയങ്ങളോ പ്രിയപ്പെട്ടവരോ പ്രിയം വെച്ചവരോ ഇല്ലെന്നും ഈ ലോകത്തു നിന്ന് നാം ഒരു നാളിൽ മാറ്റപ്പെടുമെന്നും അതെപ്പോഴാണെന്ന് നമുക്ക് അറിയില്ലെന്നും ഈ ലോകത്തിനപ്പുറം ഒരു ശാശ്വതമായ ലോകമുണ്ടെന്നും അത് അസ്തമിക്കാത്ത ലോകമാണെന്നും അവിടെ നമുക്ക് വേണ്ടി വാസസ്ഥലം കരുതിയിട്ടുണ്ടെന്നും ഈ ഭൗമലോകത്തിനപ്പുറമുള്ള വാസസ്ഥലമാണ് നമ്മുടെ ശാശ്വതമായ വാസസ്ഥലമെന്നും ഒരുക്കപ്പെട്ടതായ വാസസ്ഥലത്ത് കരുതലോടെ ചെന്നെത്തി ആസ്വദിച്ച് അവിടെ ആനന്ദം കൊള്ളുന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ ആത്യന്തിക വിജയമെന്നും ദൈവമക്കൾ തിരിച്ചറിയുന്നിടത്താണ് ഒരാൾ ബുദ്ധിമാനാകുന്നത്. നമ്മൾ എത്രത്തോളം, നമ്മുടെ ജീവിതം എത്രത്തോളം പ്രിയപ്പെട്ടവരെ വിലയിരുത്തേണ്ടതാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ പലരുടെയും ജീവിതം ഈ ലോകം ആണെല്ലാം എന്ന ചിന്തയിലാണ്. അത് പലപ്പോഴും എനിക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ എല്ലാ ശ്രദ്ധയും വയ്ക്കുന്നത് ഭൗമ ലോകത്തിന്റെ ലാഭങ്ങളിലും നേട്ടങ്ങളിലുമാണ്. അധ്വാനിക്കുന്നത് അതിനുവേണ്ടിയാണ്, പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്, ഓടുന്നത് അതിനുവേണ്ടിയാണ്, ഈ ജീവിതം മുഴുവനും ലോകത്തിന് വേണ്ടി ജീവിച്ച് തീർക്കുകയാണ്. ഇതിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും. ഇവിടുത്തെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമാണ് എല്ലാവരുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം. അത് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് എന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥന വിലയിരുത്തിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന്. നമ്മുടെ ഞാനിപ്പോ പലപ്പോഴും ഇങ്ങനെ ഓർക്കും, പൂർവ്വപിതാക്കന്മാർ എഴുതി വെച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ. ആ പ്രാർത്ഥനകളൊക്കെ വായിക്കുമ്പോൾ വലിയ ആശ്ചര്യത്തോടെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മളൊക്കെ. അവർ പ്രാർത്ഥിച്ചത് ഭൗമലോകത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല, ഭൗമലോകത്തിന്റെ ആർഭാട ജീവിതത്തിന് വേണ്ടിയല്ല, ഭൗമലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ഈ ലോകത്തെ എല്ലാ വിധത്തിലുള്ള നന്മയ്ക്കും വേണ്ടിയല്ല. ഭൗമലോകത്ത് ദൈവം കരുതി നടത്തിയിട്ട് ദൈവത്തിന്റെ വിശുദ്ധി കൈവിടാതെ നടന്നിട്ട് ദൈവം ഒരുക്കിയ പൂർണ്ണതയിലെത്തുവാനാണ് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. കർത്താവിനോട് ചേരുവാനാണ് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. സത്യവിശ്വാസ പ്രമാണത്തിന്റെ അവസാന വാചകം വരുവാനുള്ള ലോകത്തിലെ നിത്യജീവന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു എന്നാണ്. അത് നമ്മൾ നിരന്തരം പ്രഖ്യാപിക്കുന്നവരാണ്, പക്ഷെ നോക്കിപ്പാർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്ര പേർക്ക് നിത്യജീവിതത്തെ കുറിച്ച് ഓർമ്മയുണ്ട്? എത്ര പേർക്ക് നിത്യജീവിതത്തെ കുറിച്ച് ഒരുക്കമുണ്ട്? എത്ര പേരുടെ ജീവിതത്തിൽ അതിനെ പ്രതി ജാഗരിക്കുന്നുണ്ട്? അത് നമ്മുടെ ഓർമ്മയിൽ, വിദൂരമായ ഓർമ്മയിൽ പോലും ഇല്ല. നമ്മുടെ ചിന്ത മുഴുവനും ഭൗമലോകത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് സമ്പത്ത് വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു, ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തോടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, മക്കൾ നന്നായി വരാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ആർഭാട ജീവിതത്തിൽ നമ്മൾ ഒട്ടും പിന്നിൽ പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തെല്ലൊന്ന് അഹങ്കരിപ്പാനുള്ള അവസരം കിട്ടാൻ ദൈവം സൈഡ് നിൽക്കണം എന്ന അപേക്ഷയാണ്. പ്രാർത്ഥനയിലെ 99% ലൗകിക കാര്യങ്ങളാണ് നാം ദൈവത്തോട് പറയുന്നതെങ്കിൽ, ആഗ്രഹം അറിയിക്കുന്നതെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നാം പറയാതെ പറയുന്നുണ്ട് ഈ ഭൂമിയാണ് നമ്മൾ കാണുന്ന സ്വർഗമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യദേശമെന്ന്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സംഗതി മരണത്തെയാണ്. എന്താണ് അതിന് ഭയപ്പെടാൻ കാരണം? ലോകം വിട്ടു പോകാനുള്ള മടി ഒരു വശത്തുണ്ട്, ലോകം വിട്ടു പോയാൽ മറ്റൊരു ലോകമുണ്ട് എന്ന ചിന്ത ഉള്ളിലില്ല. വചനം അത് എത്ര ആഴമായി പഠിപ്പിച്ചിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉള്ളിലില്ല.
പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറല്ല. അങ്ങനെ ആളുകൾ ആശങ്കാകുലരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കൊറോണയുടെ കാലത്ത് പ്രത്യേകിച്ചും ആളുകൾ വളരെ അസ്വസ്ഥരാണ്, മരണത്തെ കുറിച്ച് ഒരുപാട് പേടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനു പേടിക്കണം? മരണത്തെ അത്ര പേടിക്കേണ്ട ഒരു വിഷയമാണോ? എന്തിനു പേടിക്കണം? ദൈവമക്കളെ, മരണത്തിൽ ഒരു അവസാനമല്ല സംഭവിക്കുന്നത്, മരണത്തിൽ ഒരു ആരംഭമാണ് സംഭവിക്കുന്നത്. മരണത്തിലൂടെ നമുക്കൊരു പ്രമോഷൻ കിട്ടുകയാണ്. മരണത്തിലൂടെ നാം ജഡീക ബന്ധനത്തിൽ നിന്ന് വേർപെട്ട് സ്രഷ്ടാവും പരിശുദ്ധനുമായ ദൈവത്തോടൊപ്പം എത്തുകയാണ്. വിശുദ്ധരെ കുറിച്ച്, ദൈവ വഴി സഞ്ചരിക്കുന്നവരെ കുറിച്ച്, കർത്താവിന്റെ മാർഗം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. പാപത്തിന് വഴി തിരഞ്ഞെടുത്ത് തിന്മയുടെ വക്താക്കളായി അന്ധകാരാധിപതിയായ പിശാചിന്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ചല്ല, ദൈവമക്കളെ കുറിച്ചാ പറയുന്നത്. ദൈവമക്കൾക്ക് മരണത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവമക്കൾ ആരും ഒരിക്കലും മരണത്തെ പേടിക്കേണ്ടതില്ല. കാരണം അത് ഭാഗ്യമാണ്. എന്നിട്ടും പേടിയാണെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടല്ലോ. ദൈവമക്കളെ, ദൈവമക്കളല്ല, ദൈവമക്കളല്ല എന്നൊരവസ്ഥയിൽ ജീവിക്കുന്നത് കൊണ്ടാണോ മരണത്തെ പേടിക്കുന്നത്? മരണാനന്തരം എന്താണെന്നുള്ള ഉറപ്പില്ല എന്നൊക്കെയാ പലരും പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. വചനം വിശ്വസിക്ക്, ദൈവത്തെ വിശ്വസിക്ക്, ദൈവ വാക്ക് വിശ്വസിക്ക്. കർത്താവ് എന്താ പറഞ്ഞിട്ട് പോയത്? യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷം 14 അധ്യായം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. അനേകം വാസസ്ഥലങ്ങൾ എന്ന മലയാള പരിഭാഷ അങ്ങനെ വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പ്രിയപ്പെട്ടവരെ, കൊട്ടാരങ്ങൾ എന്ന പദം അവിടെ പ്രയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ വരച്ചു വെച്ചിട്ടുള്ളത്. മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട തങ്ക കൊട്ടാരങ്ങളാണ് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്കാണ് ഇവിടെ പ്രയോഗിക്കാൻ നല്ലത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇല്ല എന്ന്. ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ അണിയിച്ചൊരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ അണിയിച്ചൊരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. എന്തിനാ? ഞാൻ ഇരിക്കുന്ന ഇടത്തെ എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വരുന്നത്. എത്ര വലിയ പ്രഖ്യാപനമാണത്! എത്ര ഭാഗ്യകരമായ പ്രഖ്യാപനമാണ്! എന്തേ അതിൽ മനസ്സുറപ്പിക്കാത്തത്? എന്തേ അത് കൈവശപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാത്തത്? എന്തേ അതിനുവേണ്ടി ആവേശം കൊള്ളാത്തത്? ആ ഒരു ആവേശമായിരുന്നു അബ്രഹാം പിതാവിൽ കണ്ടത്. വിശാലമായൊരു ഭൂപ്രദേശമാണ് ദൈവം അബ്രഹാം പിതാവിന് അവകാശമായി കൊടുത്തത്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം അനന്ത വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അതിർത്തികൾ നിർണയിക്കാൻ കഴിയാത്തൊരു ഭൂപ്രദേശം. ഇത്രയും വലിയൊരു ഭൂപ്രദേശം കാണിച്ചിട്ട് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഇത് നിനക്ക് ഞാൻ തീർന്നു തന്നിരിക്കുന്നു, നിന്റേതാണ്. എന്നിട്ടും അബ്രഹാം അവിടെ ഒരു കൊട്ടാരം കെട്ടിയില്ല എന്ന്. അതിനുള്ള കായബലവും ആൾബലവും അതിനുള്ള സാങ്കേതിക വിദ്യകളും ഒരുപക്ഷെ അതിനുള്ളതായ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അബ്രഹാമിനൊന്നും ഉണ്ടായിരുന്നു. മഹാസമ്പന്നനായിരുന്നു അബ്രഹാം. പക്ഷെ അബ്രഹാം അവിടെ ഒരു കൊട്ടാരം കെട്ടിയില്ല. എന്തേ കാര്യം? അവനറിയാം ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ്. ഞാനൊരു മൺകൂടാരത്തിനുള്ളിൽ പാർക്കുകയാണ്. ഞാൻ മറ്റൊരു മൺകൂടാരം കെട്ടി ഒരു കൂടാരം കെട്ടി അതിനകത്ത് പാർത്താൽ ഈ കൂടാരം അഴിഞ്ഞു പോയാൽ, ഈ കൂടാരവും അഴിഞ്ഞു പോയാൽ നിത്യമായൊരു കൂടാരം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതും കുലുങ്ങാത്തതുമായ ഒരു നിത്യ പട്ടണമുണ്ട് എനിക്ക്. ഇതാണ് അബ്രഹാമിന്റെ പ്രത്യാശ. അബ്രഹാം അവിടെയാണ് മനസ്സുറപ്പിച്ചത്, ഭൂമിയിലല്ല സ്വർഗത്തിൽ. അതുകൊണ്ടാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. ഭൂമിയിൽ മനസ്സുറപ്പിക്കുന്നവർക്ക് അനുഗ്രഹം ദൈവാനുഗ്രഹം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലോകത്തിന്റെ നേട്ടങ്ങൾ ഒരുപാട് കിട്ടിയേക്കാം, പക്ഷെ ഇതെല്ലാം കൈവിട്ടു പോകണം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് കൊട്ടാരം കെട്ടി അതിൽ അന്തി ഉറങ്ങിയിട്ടും വിട്ടുപോകേണ്ടി വന്നില്ലേ? പാട്ടുകാരൻ പണ്ട് പാടിയിട്ടില്ലേ, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും, നീ 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. സത്യമാണ്. എത്ര വലിയ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കിയാലും മരണം തടുക്കാനാകില്ല. അവൾ കൂടാരത്തിൽ കിടന്നാലും കൊട്ടാരത്തിൽ കിടന്നാലും സംഗതി ഒരുപോലെ തന്നെയാണ്. പലരും ഇന്ന് കൊട്ടാരം കെട്ടാൻ മത്സരിക്കുകയാണ്. കൊട്ടാരം കെട്ടാൻ മത്സരിക്കുമ്പോൾ പലരും പാവങ്ങളെ കാണാതെ പോവുകയാണ്. അതിന്റെ പേരിൽ ആളുകൾ ഒരുപാട് വേദനിക്കുകയുമാണ്.
കൊട്ടാരം കെട്ടിപ്പോക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ അന്ധമായി അത് കെട്ടിപ്പോക്കുകയാണ്. സൗകര്യങ്ങൾ ആവശ്യത്തിൽ എത്രയോ മടങ്ങായി മാറ്റുകയാണ്. ചില കൊട്ടാരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോലും ആളുകളെ കൊണ്ട് കഴിയാത്ത വിധത്തിൽ അത് വിശാലമായി പണിതു വെച്ചിരിക്കുകയാണ്. അവരുടെ ആർഭാടം വെളിപ്പെടുത്താൻ ഞാനിപ്പോഴൊരു സംഭവം ആർക്കിയാ മുമ്പ് പല പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു സഹോദരി വിളിച്ചു. പാവപ്പെട്ടൊരു വിധവ, ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങൾ ചെറുതാണ്, കിടപ്പാടമില്ല. ആ സ്ത്രീ പറഞ്ഞു, അച്ഛൻ ഒരു വീട് പണി തുടങ്ങിയിട്ട് 4 കൊല്ലമായി, കഷ്ടപ്പെട്ട് 2 കൊല്ലം കൊണ്ട് തറ തീർത്തു, പിന്നെയും കഷ്ടപ്പെട്ട് പലരുടെയും സഹായത്താൽ അതിന്റെ ഭിത്തി കെട്ടി, കട്ടിള വെച്ചതൊക്കെ കൂതലിച്ചു പോയി, മേൽക്കൂര മേയാൻ പറ്റിയിട്ടില്ല, വലിയ കഷ്ടത്തിലാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ വിധവ എന്നോട് പറഞ്ഞെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ചേർത്ത് പറഞ്ഞത് അച്ഛനൊന്ന് പ്രവർത്തിക്കണമെന്നാണ്. എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നവർ, നിങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്നവർ ഒപ്പം പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളൊന്ന് പ്രവർത്തിക്കണമെന്നാണ്. ആവശ്യങ്ങൾക്ക് പിന്നിലെല്ലാം ഈ വാക്ക് നിങ്ങൾ കേൾക്കണം. ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു, സഹോദരി വിദേശത്തേക്ക് പോകുകയാണ്, തിരിച്ചു വരട്ടെ, ദൈവം കരുതും. ആ സഹോദരിയെ ദൈവം കരുതി, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതി, ദൈവത്തിന് സ്തോത്രം. അവൾ സുരക്ഷിതയായിരിക്കുന്നു. ഞാനിത് പറഞ്ഞിട്ട് ഇതിനൊരു മറുവശമുണ്ട്. വിദേശത്തെത്തി ഏത് രാജ്യത്താണെന്നൊന്നും നിങ്ങൾ അന്വേഷിക്കരുത്. അന്വേഷിക്കാൻ പോയാൽ പ്രിയപ്പെട്ടവരെ അത് കുഴപ്പമാകും. ആ രാജ്യത്തെത്തിക്കഴിഞ്ഞ് അവിടെയും പലരും വന്ന് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു. കൂടുതലൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്താണ്? ഞാൻ നാട്ടിലൊരു വീട് പണിയാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി, എന്നെ കൊണ്ടത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങ് മടുത്തു, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ. അച്ഛനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എത്ര വലിപ്പമുള്ള വീടാണ് പണിയുന്നത്? അത് അച്ഛാ ഒരു കുഴപ്പമില്ലാത്ത വീടാ, എത്ര വലിപ്പമുള്ള വീടാണ്, എത്ര സ്ക്വയർ ഫീറ്റ് വരും? ആ മനുഷ്യൻ വല്ലാതെ പരുങ്ങി. അയാൾ പറഞ്ഞു, 7000 സ്ക്വയർ ഫീറ്റ് ആണ്, 9 ബാത്ത് അറ്റാച്ച്ഡ് മുറികളാണ്, 3-4 ഹാളുകളാണ്. ഈ മനുഷ്യൻ കൊട്ടാരം കെട്ടുകയാണ്. ഞാൻ അയാളുടെ ഈ ആർഭാട ജീവിതത്തിന്റെ പൂർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ എന്റെ ഒരു സംശയം, ആ വീട് കെട്ടിമേയാൻ ബുദ്ധിമുട്ടുന്ന വിധവയുടെ പ്രാർത്ഥന ഒരു വശത്ത് നിൽക്കുമ്പോ, കൊട്ടാരം കെട്ടി പൂർത്തിയാക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മറുവശത്തുള്ളയാൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം? നിങ്ങൾ പലരും ഇപ്പോൾ നിഗൂഢമായി ചിരിക്കുന്നത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആരുടെയും ചിത്രം എന്റെ കണ്ണിലില്ല. ആരാണ് ഈ പറഞ്ഞ കഥാപാത്രം? സ്വയം വിലയിരുത്തി നോക്കുക. ഭൂമിയിൽ കൊട്ടാരം കെട്ടുന്നവർ കൊട്ടാരം വിട്ടു പോകാൻ എനിക്ക് ഇടവരില്ല എന്ന ചിന്തയിലാണോ അത് കെട്ടിപ്പോക്കുന്നത്? എപ്പോഴവകേണ്ടി വരുന്നത് അറിയില്ല. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. ഭൂമിയല്ല ശാശ്വതമായ വാസഗേഹം. ഓർമ്മ വേണം ദൈവമക്കളെ. ഇനി ഇതുപോലെ കൊട്ടാരം കെട്ടുന്നവരെ കുറിച്ച് എനിക്ക് കഴിഞ്ഞ നാളിൽ കൗതുകത്തോടെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഏത് കൊട്ടാരത്തിൽ ആള് പാർത്താലും ഒരു ദിവസം മരിക്കും. മരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകും. നമ്മൾ ക്രിസ്ത്യാനികളെ എല്ലാം കൊണ്ടുപോയി സംസ്കരിക്കുന്നത് സെമിത്തേരികളിലാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൊട്ടാരത്തിൽ അവർക്ക് കിടക്കാൻ പറ്റില്ല, ഇറക്കിക്കൊണ്ടുപോകും. ഞാൻ ഈ സഭകളുടെയൊക്കെ പിതാക്കന്മാരോട് ഒരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ ഇത്ര പണം മുടക്കി ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ ചേർത്ത് വെച്ച് ഇത്രയും വലിയ കൊട്ടാരം, മാർബിൾ കൊട്ടാരങ്ങൾ ആർഭാടത്തോടെ പണിതെടുക്കുമ്പോ, അതിനകത്ത് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത്, അതിന്റെ മധ്യഭാഗത്തോ അതിന്റെ നിലവറയിലോ ഹൃദയഭാഗത്തോ എവിടെയെങ്കിലും ഒരു കല്ലറ കൂടെ പണിയാൻ അനുവാദം കൊടുക്കണം. എന്നിട്ട് അവർ മരിക്കുമ്പോ അവിടെ പോയി അവരെ സംസ്കരിക്കണം. അവർക്ക് സങ്കടം വേണ്ടല്ലോ, ഞാൻ വിടുന്ന കൊട്ടാരത്തിൽ തന്നെയാണ് ഞാൻ പിന്നെയും പാർക്കുന്നതെന്ന് ആശ്വസിക്കാമല്ലോ. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കി സഭാപിതാക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ എന്റെ ഉള്ളം പറയുന്നു. സാധ്യത വളരെ കൂടുതലാണ്. ദൈവമക്കളെ, ഒരു പ്രയോജനവുമില്ല. ലോകം വിട്ടു പോകണം. ലോകം വിട്ടു പോയേ പറ്റൂ. അബ്രഹാം പിതാവിന്റെ ദർശനം എത്ര ശ്രേഷ്ഠതയേറിയ ദർശനമാണ്. പ്രിയപ്പെട്ടവരെ, ഭൗമലോകം എനിക്ക് ശാശ്വതമല്ല എന്ന്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? കൊരിന്ത്യർക്കുള്ള 2:5 കൂടാരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും. പോകട്ടെ, എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ കെട്ടിടം സ്വർഗത്തിൽ എന്റെ കത്ത ഒരുക്കിയിട്ടുണ്ട്. അവിടെ പൗലോസ് പറഞ്ഞ കൂടാരം ഈ ശരീരമാണ്, ഈ മൺകൂടാരം അഴിഞ്ഞു പോയാൽ എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിന്റെ 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു. പ്രത്യാശ, ഭൗമലോകത്തിന് അപ്പുറത്തുള്ള ഒരു കാഴ്ച,
കൗമലോകം താൽക്കാലികമാണ്, ഇടത്താവളം മാത്രമാണ്, ഇവിടെ മനസ്സുറപ്പിക്കല്ലേ, ഇവിടെ നാം കൂടാരവാസികളാണെന്ന്. ഇത് വിട്ടുപോകണം, വിട്ടുപോയേ മതിയാകൂ. നിത്യവാസഗേഹത്തിനായിട്ട് ജീവിതത്തെ ഒരുക്കണമെന്ന് ഫിലിപ്പിയ ലേഖനം 1:20 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരിക്കുന്നത് ലാഭമാണെന്ന് അതെങ്ങനെ പറയാൻ കഴിയും? മരണാനന്തരം ലഭിക്കാനിരിക്കുന്ന മഹാവലിയ ഭാഗ്യത്തെ കുറിച്ചുള്ള ദർശനം ഉള്ളിൽ ആഴത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോസ്തലന് അത് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് തനിക്കുണ്ടായിരുന്ന ശ്രേഷ്ഠതയേറിയ പദവികളും സ്ഥാനമാനങ്ങളും സമ്പത്തും ചപ്പെന്നും ചവരെന്നും എണ്ണി തള്ളിക്കളയാൻ അപ്പോസ്തലന് ധൈര്യം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ലഭിക്കാനിരിക്കുന്ന മഹാഭാഗ്യത്തെ കുറിച്ചുള്ള ഉറപ്പ്, അത് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ നാട്ടുകാരല്ല, ഞാൻ ഈ നാട്ടുകാരനെയല്ല, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. മാമോദീസായുടെ നാളിൽ, സ്നാനമേറ്റ നാളിൽ എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയതാണ്. അന്നു മുതൽ ഞാൻ സ്വർഗരാജ്യത്തിലെ പ്രജയാണ്. അന്നു മുതൽ എന്റെ പേര് ദൈവ പൈതൽ എന്നാണ്. സ്വർഗരാജ്യത്തിലെ കേവല ഒരു പ്രജയല്ല, പുത്രനാണ്, പുത്രത്വം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഇത്ര വലിയ മഹാഭാഗ്യം എനിക്ക് ഒരുക്കപ്പെട്ടിരിക്കുമ്പോ ഈ നശ്വരമായ ഭൂമിയിലോ ഞാൻ എന്റെ മനസ്സും ജീവിതവും കെട്ടിയിടേണ്ടത്, ഉറപ്പിച്ചു നിർത്തേണ്ടത് അല്ല. അബ്രഹാം പിതാവ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് തന്റെ ജീവിതത്തെ തന്റെ തലമുറകളെ കൊണ്ട് കാഴ്ചപ്പാടിലൂടെ രൂപപ്പെടുത്തിയത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, പത്രോസിലിക പൊതുവിൽ എഴുതിയ 2 5 3 7 അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഭക്തിയോടും സഹോദരപ്രീതിയോടും സ്നേഹവും, ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും നിങ്ങൾ കരുതലുള്ളവരായിരിക്കുക, നിങ്ങൾ മുൻപോട്ട് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. ഈ ലോകം നിലനിൽക്കുന്നതല്ല, ഈ ലോകം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ഭൂമിയിലെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞു പോകുമെന്നാണ് അപ്പോസ്തലനായ പത്രോസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ശലോമോൻ ചക്രവർത്തി ലോകത്തിന് വേണ്ടി ജീവിച്ചു, ലോകത്ത് നേടാവുന്നിടത്തോളം സമ്പത്ത് വെട്ടിപ്പിടിച്ചു, കൊട്ടാരങ്ങൾ പലത് കെട്ടിപ്പൊക്കി, ആർഭാടത്തിന്റെ പൂർണ്ണതയിൽ അതിന്റെ നെറുകയിൽ ജീവിച്ചു. എന്നിട്ട് എന്തുണ്ടായി? 60 സോളമന്റെ ജീവിതത്തിന് തിരശീല വീണു. 20 സിംഹാസനമേറി 40 സിംഹാസനത്തിൽ ചക്രവർത്തിയായിവാണ് ശേബാരാജ്ഞിയെ പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞ സോളമൻ 60 അകാല വാർദ്ധക്യം പിടിപെട്ടവനായി. സോളമന്റെ അനുഭവം സോളമൻ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു നാൾ കുളി കഴിഞ്ഞ നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സോളമൻ തന്റെ പ്രതിച്ഛായ കണ്ട് നടുങ്ങി. ബദാം വൃക്ഷം പൂത്തിരിക്കുന്നു, തലമുടി മുഴുവൻ നരച്ചിരിക്കുന്നു, കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു, കണ്ണിന്റെ കാഴ്ച മങ്ങിയിരിക്കുന്നു, അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, വായിലെ പല്ല് പൊഴിഞ്ഞിരിക്കുന്നു, അരയ്ക്കുന്ന ശബ്ദം മന്ദമായിരിക്കുന്നു, പല്ലുകൊണ്ട് അരയ്ക്കുന്ന ശബ്ദം മോണമുണ്ട് അരച്ചാൽ കേൾക്കില്ലെന്നവർ ബോധ്യപ്പെട്ടിരിക്കുന്നു, തെരുവിലെ കഥ കടഞ്ഞിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കാതിന്റെ കേൾവി കുറഞ്ഞിരിക്കുന്നു. സോളമൻ ആ അനുഭവത്തിൽ നിന്നാണ് കുറിച്ചത്, ഈ ലോകം മായയാണെന്നും ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്നും. ലോകം വെട്ടിപ്പിടിച്ച സോളമൻ അവസാനം നിരാശനായിട്ടാണ് പടിയിറങ്ങേണ്ടി വന്നത്. എന്നാൽ ലോകത്തുണ്ടായിരുന്നതെല്ലാം കർത്താവിനെ പ്രതി കൈവിട്ട് കളയാൻ മനസ്സ് വെച്ച് കർത്താവിനെ സമ്പത്താക്കിയ പൗലുസ്ലിഹ വലിയ പ്രത്യാശയോടെയാണ് ലോകം വിട്ടുപോയത്. ഞാൻ നല്ല പൂർവ്വൊരു തൂവട്ടം തികച്ച വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന അപ്പോസ്തലൻ ഉറക്ക വിളംബരം ചെയ്തെങ്കിൽ, ദൈവമക്കളെ, ഒരുവന് നിരാശ, മറ്റവന് പ്രത്യാശ. സോളമൻ നിരാശപ്പെട്ടു, പൗലുസ്ലിഹ പ്രത്യാശയിൽ പൂർണ്ണപ്പെട്ടു. ലോകത്തോട് പ്രത്യാശ വയ്ക്കുന്നവർ നിരാശരാകും, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ആനന്ദിക്കും. ഈ ഭൂമിയുടെ വ്യർത്ഥത ബോധ്യപ്പെട്ട് നശിച്ചു പോകുന്ന ലോകത്തിന്റെ ബന്ധത്തിലും ബന്ധനത്തിലുമല്ല ജീവിതം നയിക്കേണ്ടത് ദൈവമക്കളെ. ഈ ലോകം വിട്ട് പിരിഞ്ഞേ മതിയാകും. അങ്ങനെയല്ലേ സിസ്റ്റർ വെനിഞ്ഞ പാടിയത്? ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. കൊണ്ടുപോകാനൊക്കില്ല. നീതിസാരത്തിൽ നിന്നൊരു ശ്ലോകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അർത്ഥാ ഗൃഹേ നിവർത്തന്തി ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി.
അർത്ഥം മനസ്സിലായി കാണുമോ? അർത്ഥ ഗൃഹേ നിവർത്തന്തേ, ധനം കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ വെച്ച് തീരും. വീട് വിട്ട് പോകുമ്പോൾ, അവസാനം പടിയിറങ്ങി പോകുമ്പോൾ ഒരു പണവും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര വലിയ വീടുണ്ടെങ്കിലും, എത്ര കാറുകൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും, അത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിൽ വെച്ച് അതിന്റെ ഉപയോഗം തീരും. ശ്മശാനേ പുത്രബാന്ധവ, പുത്രബന്ധുക്കൾ എത്ര പേരുണ്ടെങ്കിലും ശ്മശാനം വരെ അവർ കൂടെ വരും. കരയും, നിലവിളിക്കും, ചിലർ വസ്ത്രം കീറും, ചിലർ തലമുടി വെച്ച് പറിക്കും, ചിലർ പദം പറയും. ചങ്ക് തല്ലി കരയും ശ്മശാനം വരെ. അത്രയേ ഉള്ളൂ. ഇപ്പൊ കൊറോണ ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് ശ്മശാനം വരെ പോലും പ്രിയപ്പെട്ടവർ പിന്തുടരുന്നില്ല. സ്വന്തം പ്രിയപ്പെട്ടവരെ പ്രാണഭയം കൊണ്ട് അടക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളെ ഈ നാളുകളിൽ ലോകം കണ്ടു. ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കട്ടെ, ഞങ്ങളായിട്ട് മരണം വിലയ്ക്ക് വാങ്ങുന്നില്ല. മരിച്ചു കിടക്കുന്ന സ്വന്തം പങ്കാളിയോ ഭർത്താവോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒക്കെയാണ്, മക്കളോ ഒക്കെയാണ്, വേണ്ടെന്ന് പറയുന്നത്. അവരും കൈപ്പിടും. എന്നാൽ സുഹൃതം ദുഷ്കൃതം ചൈവ, നീ ചെയ്ത സൽകൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളും ഗച്ഛന്തമനു ഗച്ഛതി, നിത്യത മുഴുവൻ നിന്നെ പിന്തുടരുമെന്ന്. ബഹുമാനപ്പെട്ട കത്തോലിക്ക തിരുസഭ പാടുന്നുണ്ടല്ലോ യാത്രയപ്പ് കൊടുക്കുമ്പോ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കേൾക്കുകയല്ലാതെ ധ്യാനിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? കാഴ്ചപ്പാട് നല്ലതാകണം. അബ്രഹാം പിതാവ് വാഗ്ദത്തമായി കിട്ടിയ ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നിത്യ നഗരത്തിനായി കാത്തിരുന്നു എന്ന് വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായി വരണം. ഭൗമലോകത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് നമുക്കൊരു വേർപാടുണ്ട് എന്ന് തിരിച്ചറിയണം. ഇവിടെ നാം പരദേശികളാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളണം. അബ്രഹാം പിതാവ് അനുഗ്രഹം ലഭിക്കാൻ ചവിട്ടിക്കയറിയ പടികൾ നാലെണ്ണമാണ് നമ്മളിപ്പോ കേട്ടത്. ഇന്നത്തെ സമയം തീരുന്നുവല്ലോ. ദൈവമക്കളെ, ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി ഇതിന്റെ തുടർചിന്തകൾ പലതുണ്ട്. നാളെ ഒരു ദിവസം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ 5 ദിവസം കൊണ്ട് പറയാനുള്ള ചിന്തകൾ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അത്രയും സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നാളെ എത്തുന്നിടം വരെ പറഞ്ഞ് അത് പൂർത്തീകരിക്കാം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, വളരെ കരുതലോടെ നാളെയും പങ്കുചേരണം. ദൈവമക്കളെ, ഇന്ന് കേട്ട ചിന്തകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തിയെടുക്കാൻ കഴിയണം. ഈ പടവുകളെല്ലാം ചവിട്ടിക്കയറി ദൈവത്തിൽ ആനന്ദിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെ അനുഗ്രഹ പൂർണ്ണത കൈവരിപ്പാൻ നമുക്ക് കഴിയണം. ഇവിടെ അവസാനം കേട്ടതനുസരിച്ച് അനുഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിന്റെ ലാഭങ്ങളോ നേട്ടങ്ങളോ, ഈ ലോകത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള സമൃദ്ധിയോ അല്ല, ദൈവസന്നിധിയിലുള്ള വാസമാണ്. ആ അനുഗ്രഹം കൈവിട്ടു പോയിട്ട് ഈ അനുഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് ഒരുങ്ങാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, തൃപ്പാദപീഠത്തിൽ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്തിരുത്തി നീ വളരെ മധുരമായി അനുഗ്രഹകരമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അബ്രഹാം പിതാവ് അനുഗ്രഹീതനാകുവാൻ ചവിട്ടിക്കയറിപ്പോയ പടികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇന്ന് 2 പടികൾ കൂടെ ഞങ്ങൾക്ക് നീ വരച്ചു കാട്ടി തന്നല്ലോ. അബ്രഹാം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിപ്പോയവനാണ്. പാപത്തോടും പാപ സാഹചര്യത്തോടും വേർപാടനുഷ്ഠിച്ചവനാണ്. അദ്ദേഹത്തിന്റെ തലമുറകളെയും അതേ വഴിയിൽ നടത്താൻ തീരുമാനിച്ചവൻ. അതായിരുന്നു അബ്രഹാം അനുഗ്രഹപൂർണതയിലെത്തിയ വഴി. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയ വഴിയാണത്. പാപത്തോടും പാപ സാഹചര്യത്തോടും കോംപ്രമൈസ് ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. പലപ്പോഴും ഞങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്ത് ഞങ്ങളുടെ നിലനിൽപ്പും സ്ഥാനമാനങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ളവരാണ്. ഞങ്ങളോട് നീ ഇന്ന് താക്കീത് എന്ന് സംസാരിച്ചു. സ്നേഹമുള്ള ഏതൊരപ്പനും തന്നെ മക്കളെ ശാസിക്കും. കർത്താവേ, നീ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ ശാസിച്ചിരിക്കുന്നു. ശാസിക്കാത്ത ഏതൊരപ്പനും തന്നെ മക്കളെ സ്നേഹിക്കുന്നില്ല എന്ന്. നിന്റെ വചനം ഞങ്ങളെ ശാസിച്ചെങ്കിൽ നിനക്ക് ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്നാണ് വെളിപ്പെട്ടത്. ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധി ഒന്ന് മാറുവാൻ, ദൈവമേ, കണ്ണുനീരോടെ ഞങ്ങളെ തന്നെ ഒന്ന് കഴുകുവാൻ, വിശുദ്ധിയുടെ വഴിയിലേക്ക് ഞങ്ങളൊന്ന് വളരുവാൻ, വിശുദ്ധിയുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ,
ദൈവമേ പാപത്തോടും പാപസഹിതത്തോടും വേറിട്ടിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ കൈമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു, ഈ ലോകം ശാശ്വതമല്ല, ഇത് നശ്വരമാണ്, ഇവിടുത്തെ വാസം താൽക്കാലികമാണ്, ഇത് എന്നേക്കുമുള്ളതല്ല. ഈ ലോകം വിട്ടുപോകണം, താൽക്കാലിക വാസമാണ്, വഴി അമ്പലവാസികളാണ് എന്ന് കർത്താവെ ഞങ്ങളത് ബോധ്യപ്പെടാത്തവരാണ് പലപ്പോഴും. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശൈലിയും ഞങ്ങളുടെ നടപ്പും ഞങ്ങളുടെ പെരുമാറ്റവും ഞങ്ങളുടെ ആർഭാടവും ഒക്കെ പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിനപ്പുറം ഒന്നും കാണാത്ത മഠയരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവമേ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ, ഭാഗ്യവാനായ പത്രോസ്ലീഹായ പോലെ, ശേഷം അനേക വിശുദ്ധരെ പോലെ നിനക്ക് വേണ്ടി ജീവിതം വയ്ക്കുവാൻ, നീ അബ്രഹാം പിതാവ് വലിയ ഭൂപ്രദേശം സ്വന്തമായി കെട്ടിയിട്ട് കൊട്ടാരം കെട്ടാതെ കൂടാരം കെട്ടിപ്പാർത്ത് കാത്തിരുന്നത് പോലെ ദൈവമേ ഞങ്ങൾക്കും വ്യക്തമായി നിന്നെ കാത്തിരിപ്പാൻ, വാഗ്ദത്തം ചെയ്തതുപോലെ കൊട്ടാരം ഒരുക്കി വീണ്ടും വരുന്ന പരിശുദ്ധനെ നിന്നെ കാത്തിരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായി ഒരുക്കം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലും അതിലുള്ളതിലുമല്ല, കർത്താവിലും കർത്താവ് ഒരുക്കുന്ന മഹത്വരാജ്യത്തിലും മനസ്സ് കേന്ദ്രീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ സ്നേഹവും നിരന്തരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യ അവസാനം പങ്കെടുത്ത എല്ലാവരെയും, ഇതിൽ പല ശുശ്രൂഷകൾ നിർവഹിച്ചവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ പ്രത്യേകിച്ച് അവിടുന്ന് അറിയുന്നുവല്ലോ കൊറോണയുടെ മാരക ബാധയേറ്റ് അനേകം പേരുടെ ജീവിതം ഇന്ന് പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഒറ്റപ്പെട്ടു പോയവരെ, ദൈവമേ ജീവിതത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നവരെ, ദൈവമേ ആശുപത്രികളിലും ഐസൊലേഷനിലും ഒക്കെ ആയിരിക്കുന്നവരെ, മറ്റ് പല രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ, എല്ലാവരെയും അവിടെ നിന്ന് സന്ദർശിച്ച് സ്പർശിക്കണമേ. അവർക്കും ഈ ഭാഗ്യകരമായ പ്രത്യാശാപൂർണമായ ജീവിതം നീ ഒരുക്കി കൊടുക്കണമേ. പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ ദാസനെ ബലഹീനത മധ്യേ ബലത്തോടെ നിർത്തിയതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശത്തിന് മധ്യേ ചില ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാം നീക്കി അത് പൂർണ്ണതപ്പെടുത്തുവാൻ സഹായിച്ചതിനാണ് നിന്നെ സ്തുതിക്കുന്നത്. മഹത്വരാജാവേ, സകല മഹത്വവും തിരുമേനിക്ക്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ, ആമേൻ.